എന്താ കപ്പ്യാരെ ഈ പറഞ്ഞതിന്റെ അർത്ഥം? പറഞ്ഞതിന്റെ അർത്ഥം ഇനി ഇപ്പ നോക്കിയിട്ട് കാര്യമില്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആൾ പോയിന്ന് ഭൂമിയിന്ന് പോയിന്ന് मर्याद या जोणी कर्म मेरवसर वो नमक आलू पल महन्मर वलुदायटे संदर्भ जयलिता करचो शवपेटी कटिपिड़ा चाड़ी वी कैं मरी ताड़ वीणपड़े मुख्यमंत्री आये मुख्यमंत्री आव उच्चूण कल जीवित भाग्यम जन्म सुखान मुखी आस्वदानु प्राको प्राक कंे सुखी मरीद एडो मरी अंत्यकर्म सी वेरवकाशलो मगन पंडे नाड़ विटो इो अन्वे अन्वेषिकोट बारो बारा जोली अदे बार जोली चूटाने चूट तेरह मुझे वलचु नी एंटा पाद
അപ്പോഴേക്കും നിനക്ക് ഞാൻ ആരാണെന്ന് അറിയണമല്ലേ? ഞാൻ ആരാണെന്ന് അറിയണമായിരുന്നെങ്കിൽ അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോ പോയി ചോദിക്കണമായിരുന്നു. നീയൊക്കെ കിട്ടു 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 കിട്ടാൻ വരയ്ക്കുമായിരുന്നടാ. ഞാൻ അദ്ദേഹത്തിന്റെ ആരായിരുന്നെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. അല്ലെ, നീയൊക്കെ ആരാടാ ഇതൊക്കെ ചോദിക്കാൻ? അതിന് വേണ്ടപ്പെട്ട ഒരു വരട്ടെ, അവരോട് ഞാൻ പറയാം. മര്യാദക്ക് നിക്ക്. പോയില്ലേ മോനെ? നമ്മുടെ അപ്പൻ. ആ പോയി, അപ്പച്ചൻ പോയി, നാളെ നിങ്ങളും പോവും, എല്ലാരും പോവും. അതിന് ദേ ഒരു കാര്യം ജോണി പറഞ്ഞേക്കാം, ഇറച്ചി തിന്നാ മതി, എല്ലുമല കഴുത്തിലിടണ്ട, മനസ്സിലായോ? ഇല്ല. ആ എന്നാ ഒന്നുകൂടെ ആലോചിച്ച് നോക്ക്, പറഞ്ഞു. യെസ് ബാസ്. പറഞ്ഞേട്ടല്ലോ, ഇറങ്ങിപ്പോ. സോറി, അത് പറ്റില്ല, ഇപ്പൊ തന്നെ ഇറങ്ങിയല്ലേ. എന്റെ ശരീരത്തെല്ലാം തൊട്ടാലുണ്ടല്ലോ. നീയൊക്കെ ഒരു ദിവസം എന്റെ അടുത്ത് വരും, അപ്പൊ ഞാൻ കാണിച്ചു തരാം. തൊടരുത്, പേടിച്ചൊന്നും പോവല്ല. നിന്നെയൊക്കെ ഒരു ദിവസം ഞാൻ എന്റെ മുറ്റത്ത് വരുത്തും. അതിനുള്ള ശ്രമം ഞാൻ ഇന്നേ തുടങ്ങും. ഈ പടി ഓടി പോരുത്. നീയൊക്കെ ചെവിക്കുന്നുള്ളിക്കോ, ഈ ത്രേസ്യാമി ആരാണെന്ന് കാണാൻ പോകുന്നേ ഉള്ളു. ഈ തൊണ്ട് മതിയാവുന്ന് തോന്നുന്നില്ല. ജയിലിൽ കിടന്ന കാലത്ത് വെള്ളം കാണാത്ത ദേഹമാണ്. ആ എന്തൊരു സുഖം! ചുമ്മാതല്ല സോപ്പിന്റെ പരസ്യത്തില് പെണ്ണുങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത്. നിനക്കത് പറയാം, പക്ഷെ എനിക്ക് ഒഴുകുന്ന വെള്ളം കാണുമ്പോ വെള്ളത്തിനടിയിൽ വെച്ച് ഞാൻ കഴുത്തു ഞെരിച്ചു കൊന്നവനെയാ ഓർമ്മ വരുന്നത്. ജയിലിൽ പോയി നന്നായി, അതുകൊണ്ട് നമുക്കൊരു അക്ഷയ ഖനിയെ കിട്ടി. നമ്മുടെ ബോസ് ഖനിയാണെന്ന് എനിക്കും തോന്നി. എനിക്ക് ജയിലിൽ നിറങ്ങിട്ട് കയ്യും വീശി വീട്ടിലേക്ക് പോയിട്ട് ഒരു കാര്യമില്ല. പക്ഷെ എന്റെ പെങ്ങളുടെ കല്യാണം നടത്താനുള്ള വക ഞാൻ ഇവിടുന്ന് ഒപ്പിക്കും. എല്ലാം കൊള്ളാം, ചില സമയത്ത് ദേഷ്യം അല്പം കൂടുതലാ. ദേഷ്യം ദേഷ്യം നമ്മൾ മുളവേഷനാക്കും. ആവശ്യം നമ്മുടേതാ. ആളെ ഒരു പുങ്കന, നമ്മൾ ചുമ്മാ അങ്ങ് പൊക്കിക്കൊണ്ടിരുന്നാ മതി. ഇപ്പോഴത്തെ അവസ്ഥയില് ഞാൻ പുഴയെ ചാടാൻ പറഞ്ഞ ചാടും, തീ ചാടാൻ പറഞ്ഞ ചാടും, ഇല്ലെങ്കിൽ ബാസിന് ഞാൻ ചാടിക്കും. നോക്കണ്ട അമ്മച്ചി, ദേവനെ നമ്മുടെ ജംസുട്ടി അവന്റെ ചെവി കൊണ്ട് കേട്ടതാ. അതിലൊരു മുട്ട വേറൊരുത്തിനെ വെള്ളത്തിൽ മുക്കി കൊന്നൂന്ന്. അപ്പൊ മറ്റു രണ്ട് മുട്ടകളും എന്തെങ്കിലും ചെയ്ത് കാണുമല്ലോ. ജോണി അവിടെ വെച്ചാ പരിചയപ്പെട്ടെന്ന് അല്ലേടാ? വേറൊന്നും വേണ്ട അമ്മച്ചി. അമ്മച്ചിക്ക് കുറഞ്ഞ പക്ഷം അമ്മച്ചീനെ മോനെ വിളിച്ചൊന്ന് ചോദിക്കാല്ലോ. മോനെ, ജോണിക്കുട്ടി, നീ എന്തിനാടാ മക്കളെ ജയിലിൽ പോയേ? അത് ചോദിക്കാനുള്ള അവകാശം അമ്മച്ചിക്ക് ഉണ്ടോ ഇല്ലയോ? എനിക്കൊരവകാശവും ഇല്ല. അതെന്താ അമ്മച്ചി അങ്ങനെ പറഞ്ഞത്? അതെ, എന്റെ ജന്മം അങ്ങനെയായി പോയി. ഞാൻ എന്നും നല്ലൊരു ഭാര്യയായിരുന്നു. ഒരിക്കലും ഒരു നല്ല അമ്മയാവാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. ഭർത്താവിന് വേണ്ടി എന്നും ഞാൻ അവന്റെ നേരെ കൈപൊക്കിയിട്ടേ ഉള്ളൂ. അത് തന്നെയാ ഞാനും അവനും തമ്മിലുള്ള അകൽച്ചയും. അതുകൊണ്ട് എനിക്കൊന്നും അവനോട് ചോദിക്കാനില്ല. എന്നാ പിന്നെ അമ്മച്ചൊരു കാര്യം ചെയ്യണം, പള്ളിയിൽ ചെന്ന് അച്ഛനോട് പറഞ്ഞാട്ടെ, മോനെ ഒന്ന് ഉപദേശിക്കാൻ. ഞാൻ പള്ളിയിലേക്കില്ല, വർഷങ്ങളായി പള്ളിയിൽ പോകാറുമില്ല. നിങ്ങൾക്കറിയില്ല അത്രയ്ക്ക് ദുരന്തങ്ങൾ ഏറ്റുവാങ്ങിയ ഒരു സ്ത്രീജന്മമാണ് എന്റേത്. 16-ാമത്തെ വയസ്സിൽ എന്നെ ഇവിടെ കെട്ടിക്കൊണ്ടു വന്നത് മുതൽ ഞാൻ കണ്ടത് മുഴുവൻ ആരും കാണാൻ പാടില്ലാത്ത കാര്യങ്ങളാ. എല്ലാം ഞാൻ സഹിച്ചു. പള്ളിയിൽ പോയി പ്രാർത്ഥിക്കാൻ ആഗ്രഹമില്ല ഞല്ല. പക്ഷെ പള്ളിയിൽ പോകുമ്പോ ഞാൻ കാണുന്നത് ആൾക്കൂട്ടത്തെയാ. ആ ആളുകളുടെ മുഖത്ത് നോക്കുമ്പോ എനിക്ക് തോന്നുന്നത് നിന്റെ ഈ ഒരു മനുഷ്യജന്മമാണോ എന്ന് ചോദിക്കുന്ന പോലെയാ. അത് സഹിക്കാൻ വയ്യാത്തത് കൊണ്ട് ഞാൻ ഈ ജപമാലയുമായി ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത്. അതിനിപ്പോ ഞങ്ങൾ എന്ത് ചെയ്യണം? അതെനിക്കറിയില്ല. ഇപ്പോ എനിക്കൊന്നേ പറയാനുള്ളൂ,
നടന്നതെല്ലാം നല്ലതിന്, നടക്കുന്നതെല്ലാം നല്ലതിന്. നമ്മളും കൂടെ നടക്കുന്നതാണ് നല്ലത്. അതാ നല്ലത്. എല്ലാരെയും വിളിച്ചു വരുത്തിയിരിക്കുന്നേ. ഏ കർത്താവേ, എന്നതാ ഇത്? എന്തിനാന്നറിയാ മേലെ എല്ലാരും നിപ്പുണ്ട്. കണ്ടംപറമ്പിലെ വരവ് ചെലവ് കണക്കുകൾ പരിശോധിച്ചതിൽ പ്രഥമ ദൃഷ്ടിയാ മനസ്സിലാക്കിയിട്ടുള്ളത്, ഇക്കഴിഞ്ഞ കാലമത്രയും കണ്ടംപറമ്പിലെ ചെലവ് വർദ്ധിച്ചിരിക്കുന്നുവെന്നാണ്. അതായത് വരവിനേക്കാൾ ചെലവ് വർദ്ധിച്ചിരിക്കുന്നു. അല്പം കൂടെ പരത്തി പറഞ്ഞാൽ ഇവിടുത്തെ അന്തേവാസികൾ അസ്ഥിവാരം വരെ തോണ്ടി തിന്നാൻ ആരംഭിച്ചിരിക്കുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ വാക്കുകൾ കടമെടുത്തുകൊണ്ട് ജോണി പറയുകയാണ്, നമ്മുടെ ഖജനാവ് കാലിയായ ഖജനാവ് നിറയ്ക്കുന്നതിലേക്ക് എല്ലാവരുടെയും സഹകരണം ജോണി ആദ്യം അപേക്ഷിക്കും. പിന്നെ തെക്കേ തിണ്ണയിൽ പടിഞ്ഞാറേ മൂലയിൽ തൂങ്ങിക്കിടക്കുന്ന ബൾബ് നേരം വെളുത്ത് ഇത്രയും നേരമായിട്ടും ഓഫ് ചെയ്തില്ല എന്ന് കമ്മറ്റി മനസ്സിലാക്കുന്നു. ഭീമമായ തെറ്റ്. മുഖ്യമന്ത്രിയുടെ വാക്കുകൾ ജോണി ആവർത്തിക്കുന്നു, സംസ്ഥാനത്ത് വൈദ്യുതി കമ്മിയാണ്. അത് മാത്രമല്ല, കമ്മറ്റിയുടെ പഠനത്തിൽ പിന്നീട് കണ്ട അധിക ചെലവ് തൊഴിലാളികളുടെ എണ്ണപ്പെരുപ്പമാണ്. ശരിയാണ്, ആ പഠനം ശരിയാണ്. കണ്ടംപറമ്പ് നിലനിർത്താൻ ഇത്രയും പണിക്കാരുടെ ആവശ്യമില്ല. ഇത്രയും പണിക്കാർക്ക് ശമ്പളം കൊടുക്കാൻ പണമില്ല. എന്തെന്നാൽ ഖജനാവ് കാലിയാണ്. കമ്മിറ്റിയുടെ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ ലിസ്റ്റിൽ പറഞ്ഞിട്ടുള്ള ആൾക്കാർ എത്രയും വേഗം പിരിഞ്ഞു പോകേണ്ടതാണെന്ന് ജോണി ആദ്യം അപേക്ഷിക്കും. പിന്നെ എന്നാൽ ഇപ്പൊ എല്ലാവർക്കും പിരിഞ്ഞു പോകണം. പടക്കം പൊട്ടിച്ചതാന്നേ ജോണിയാ പൊട്ടിച്ചത്. ചേട്ടാ ക്രിസ്മസ് ആയിട്ട് സ്വന്തം വീട്ടിൽ പടക്കം പൊട്ടിക്കാൻ കരക്കാരുടെ സമ്മതം വേണം. അപ്പച്ചൻ മരിച്ചിട്ട് ഒരു മാസം പോലും ആയില്ലല്ലോ. അപ്പച്ചൻ മരിച്ചിട്ട് ഒരു മാസം പോലും ആയില്ലല്ലോ. അതുകൊണ്ടാ പടക്കം പൊട്ടിച്ചു. മനസ്സിലായ? താൻ എന്നാ പണിയായി കാണിച്ചേ? ആൾക്കാരെല്ലാം ഓടിക്കൂടി കണ്ടില്ലേ? ഇതൊരു നാട്ടുംപുറമാ. സ്ഫോടക വസ്തുക്കൾ പരീക്ഷിച്ചതിനാണല്ലോ കുറെ കാലം ജയിലിൽ കിടന്നത്. ഇടയ്ക്കൊക്കെ ഒന്ന് പരീക്ഷിച്ചില്ലെങ്കിൽ മറന്നു പോവില്ലേ ബാസ്? അണ്ണാൻ വയസ്സായാലും മരം കയറ്റം മറക്കില്ലല്ലോ ബാസ്. ഇതിന് പൊതുവായിട്ട് പട്ടയും ഓലയും കൊടുത്ത് നന്ദിയെങ്കിലും ഇവിടെയുള്ള ജോലിയില്ലാത്ത വെള്ളാനകൾക്ക് ഒരു ജോലിയാണ്.
അങ്ങോട്ട്. നമസ്കാരം. ഞങ്ങള് കൈരളി വിലാസം വായനശാല എന്നാണ്. അതുകൊണ്ട് വായനശാലയുടെ വാർഷികമാണ്. ഒരു സാമ്പത്തിക സഹായം സംഭാവന. സാമ്പത്തിക സഹായം അപ്പച്ചന്റെ കാലം മുതലേ തരുന്ന. അപ്പച്ചൻ വേറെ മോൻ വേറെ. വായനശാലയും ജോണിയായിട്ട് പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല. ഞങ്ങളായിട്ടില്ല. പുസ്തകങ്ങൾ നമ്മളെ ഒന്നും പഠിപ്പിച്ചിട്ടുമില്ല. ജീവിതമായെല്ലാം പഠിപ്പിച്ചത്. ഏ മിസ്റ്റർ, നിങ്ങൾ മാത്രമല്ല ഈ ലോകത്ത്. നിങ്ങൾ ചിന്തിക്കുന്നത് മാത്രമല്ല ശരി. ഞങ്ങളെ പോലെ കുറെ ചെറുപ്പക്കാർ വർഷങ്ങളായി വായനശാലയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് അക്ഷരങ്ങൾ സംരക്ഷിക്കാനാണ്. പറയാൻ പറ്റിയ ഒരു ഭാഷയും ഏറാം മൂളാം കുറെ മുട്ടകളും ഉണ്ടെന്ന് കരുതി എന്ത് അസംബന്ധവും പറയാന്ന് കരുതരുത്. കാരണം നിങ്ങൾ പറയുന്ന ഭാഷയിലുള്ളത് അക്ഷരങ്ങളാണ്. ആ അക്ഷരങ്ങളെ പൊന്നുപോലെ സൂക്ഷിക്കുന്ന ക്ഷേത്രങ്ങളാണ് വായനശാല. എന്താ നോയിക്കൊണ്ടിരിക്കുന്നത്? ബുക്കും പേപ്പറോട് മഹാപണ്ഡിതൻ. കുറിച്ചു വെച്ച സമയം കിട്ടുമ്പോ മറ്റൊക്കെ പഠിച്ച് നമുക്ക് മനസ്സിലാക്കാം. മനസ്സിലാക്കേണ്ടി വരും ഇന്നല്ലെങ്കിൽ നാളെ. ആ കാണാം കാണാം. ഇവനെങ്ങാനും അക്ഷരങ്ങൾ വെച്ച് നമ്മളെ കുത്തിയാൽ നമ്മൾ എന്നാ ചെയ്യും? നമ്മൾ അവനെ ആനയെ വിട്ട് കുത്തിക്കും. നമ്മളൊരു ബുദ്ധിമോശം കാണിച്ചു. നമ്മൾ ആ വായനശാലക്കാരെ അങ്ങനെ അങ്ങ് പറഞ്ഞു വിട്ടു. എന്നാലും നമ്മുടെ ഒരു അന്തസ്. ഒരു ദിവസമാണെങ്കിലും ജയിലിൽ കിടന്നവന്മാർക്ക് പിന്നെ എന്തോ അന്തസ്. ജയിലിൽ കിടന്നവൻ അന്തസ് ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അവൻ രാഷ്ട്രീയത്തിൽ ഇറങ്ങണം, അല്ലെങ്കിൽ അവൻ ഏതെങ്കിലും ഒരു സിനിമ പിടിക്കണം. ഇത് രണ്ടിലും ജോണിക്ക് താല്പര്യമില്ല. അല്ല, എന്നാലും നമുക്ക് ലോക്കലായിട്ട് ഒരു അന്തസ് ഉണ്ടാക്കിയെടുക്കണ്ടേ? ഒരു ഒരു ഗ്രൗണ്ട് സപ്പോർട്ട്. ചന്തു. യെസ് ബാസ്. വെള്ളത്തിലാണെങ്കിലും ജയൻ ഇപ്പൊ പറഞ്ഞതില് എന്തൊക്കെയോ ചില നേരുകളുണ്ട്. പുറം നാട്ടിൽ ഇനി എങ്ങനെയൊക്കെ കഴിഞ്ഞാലും നമ്മുടെ നാട്ടിൽ വീട്ടുമുറ്റത്ത് നമുക്കൊരു വില വേണം, നില വേണം. അല്ല ജാഫർ? യെസ് ബാസ്. അതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും? ഞങ്ങളങ്ങ് ഓപ്പറേറ്റ് ചെയ്യട്ടോ. നിങ്ങൾ എത്ര രൂപയാ സംഭാവന പ്രതീക്ഷിക്കുന്നത്? 1000 രൂപ ചോദിച്ചാൽ തരൂ? 10000 രൂപ തന്ന വാങ്ങൂ. പക്ഷേ നിങ്ങളൊരു ഉപകാരം ചെയ്യണം. ഞങ്ങൾക്ക് വേണ്ടി ഒരു ചെറിയ തോർത്ത് വാങ്ങണം. തോർത്തോ? തോർത്ത് തന്നെയാണ് സാധനം. അതിന് ഈ പൊന്നാട എന്ന് വേണമെങ്കിൽ പറയാം. ഈ തോർത്ത് വെച്ച് വിളിച്ചാൽ ഞങ്ങൾ ഞങ്ങളുടെ ബാസിനെ കൊണ്ടുവരും. പണിയില്ലാത്ത കൊറേ ആൾക്കാരെ വിളിച്ചു കൂട്ടി കൈയടിപ്പിച്ചിട്ട് ബാസിനോട് കഴുത്ത് നീട്ടാൻ പറഞ്ഞ ബാസ് മാക്സിമം കഴുത്ത് നീട്ടും. ഇങ്ങനെ കഴുത്തിലോട്ട്. അപ്പൊ തന്നെ 10000 രൂപ കൈയോടെ മേടിച്ച് മാറ്റർ ക്ലോസ് ചെയ്തേക്ക്. നിങ്ങളൊന്ന് ആദരിയിരുന്നു. നാട്ടിൽ എത്ര വായു നോക്കുകളാണ് വെറുതെ അങ്ങ് ആദരിക്കുന്നത്. ആദരിക്കാൻ പറയാനേ, നിങ്ങളുടെ ബോസൻ എന്താ യോഗ്യത? പറഞ്ഞു കൊടരെ. സുഹൃത്തെ, 3 വർഷം മുമ്പ് ഈ ഗ്രാമത്തിൽ നിന്ന് അപ്രത്യക്ഷനായ കണ്ടംപറമ്പിൾ ജോണിയെ പറ്റി നിങ്ങൾ ആരെങ്കിലും അന്വേഷിച്ചോ? ഗൗതമബുദ്ധൻ ചെയ്തതുപോലെ ഒരു ഉൾവിളിയുടെ പ്രേരണയിൽ അദ്ദേഹം ഊരി ചുറ്റാൻ ഇറങ്ങിയതാ. ത്യാഗമൂർത്തിയായ യേശുദേവനെ പോലെ ഞങ്ങളുടെ ബാസും ക്രൂശിക്കപ്പെട്ടു. മനസ്സിലെ ആഗ്രഹങ്ങളെല്ലാം അദ്ദേഹം ഇരുമ്പഴിക്കുള്ളിലാക്കി. ലോകം മുഴുവൻ ഉറങ്ങുമ്പോഴും അദ്ദേഹം അറിവിന്റെ വെളിച്ചത്തിനായി കാത്തിരുന്നു. മാറ്റത്തിന്റെ മണിനാദം മുഴങ്ങുമ്പോഴും അദ്ദേഹം ക്ഷമയോടെ സഹിഷ്ണുതയോടെ കാത്തുന്നു. മറ്റുള്ളവരെ പോലെ ബാസ് ബുദ്ധിജീവി താടി വയ്ക്കാറില്ല. ജീൻസും സ്റ്റോൺ വാഷും ഒക്കെ ഇട്ട ഒരു ആത്മീയ ആചാര്യനാണ് ഞങ്ങളുടെ ബോസ്. ഇതിനപ്പുറം എന്ത് വേണം ആദരിക്കാൻ? എന്നാലും കമ്മിറ്റിയോടൊന്നും ആലോചിക്കാതെ 10000. എന്നാലും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയോടൊന്നും ആലോചിക്കാതെ? ഓ, 15000. എന്നാൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് ഒന്നും പറയാനില്ല. ഞാനല്ല കേൾക്കായിരുന്നു, നിങ്ങളെ പോലുള്ള സാമൂഹ്യ പ്രവർത്തകരാണ് നാട് നശിപ്പിക്കുന്നത്. കാശ് വാങ്ങിച്ച് ആദരിക്കാൻ നടക്കുന്നു. അയാൾ ആദരിക്കല്ല, തൊഴിക്കാ വേണ്ടത്. ആദരിക്കുന്നതും തൊഴിക്കുന്ന ഒരുപോലെയാ. ഞങ്ങൾക്ക് പണം മതി. ₹15000 കിട്ടിയ ഈ വായനശാലയ്ക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റുമെന്നറിയോ? ചുമ്മാ ആദർശം പറഞ്ഞ് നടന്നാ മാത്രം പോരാ. എന്നാലേ ഞാൻ അല്പ ആദർശമുള്ള കൂട്ടത്തില. ഈ നാണംകെട്ട പണിക്കൊന്നും എന്നെ കിട്ടത്തില്ല. ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റി സ്ഥാനം ഞാൻ ഇന്ന് രാജിവെക്കുന്നു. എന്താണോ
ഡ്യൂട്ടിയില കർമ്മനിരതൻ അപ്പോൾ ഇനിയോ സ്കൂളിന്റെ അവസ്ഥ മനസ്സിലാക്കാൻ പ്രത്യേച ക്ലാസ്സിൽ പോണമെന്നില്ല അപ്പോൾ കുറച്ച് നേരത്തേക്ക് ഈ ആവശ്യമില്ലാത്ത വസ്തുനെ എങ്ങോട്ടെങ്കിലും ഒന്ന് മാറ്റി വെച്ചിരുന്നെങ്കിൽ എക്സ്ക്യൂസ് മീ കുറച്ച് സ്പേസ് കൂടെ കിട്ടുമായിരുന്നു ഉണത്തല്ലേ ഉണത്തല്ലേ എനിക്കോ ആരാരോ ചേരെടുത്തുകൊണ്ട് വാ എന്നതാ ഇങ്ങനെ അന്തം വിട്ട് നോക്കിക്കൊണ്ട് നിൽക്കുന്നത് ഓ പിതാവിനെ മാറ്റി പുത്തനെ പുതിച്ചോണ്ടായിരിക്കും പക്ഷെ നമ്മുടെ ചരിത്രം അതല്ലേ പിന്നെ ഒത്തിരി ഒന്നും പഠിച്ചില്ലെങ്കിലും ജോണി ചോദിക്കുകയാണ് സ്വന്തം പിതാവിനെ തുറുങ്കിലടച്ച ഒരാൾ നമ്മുടെ ചരിത്രത്തിലുണ്ട് ആരാണ് അറിയില്ല അരങ്കസേബിനെ അറിയാത്ത അധ്യാപകർ ഈ രാജ്യത്തുണ്ടെന്നോ നമുക്ക് ഈ അധ്യാപകരുടെ നിലവാരം ഒന്ന് അളന്നു നോക്കണം നിലവാരം അളന്നു നോക്കണം ഇവരൊക്കെയാണ് ഇവിടുത്തെ അധ്യാപകർ അപ്പൊ ഞാൻ പറയാൻ പോകുന്നത് എന്തെന്നാ ബോസ് ടീച്ചർ എന്നതിന്റെ ടീച്ചറാ തയ്യല ബാസ് ഈ ടീച്ചർ നന്നായിട്ട് തയ്ക്കും എന്നുള്ളതിന് നമുക്കെന്താ തെളിവ് ടീച്ചർ നന്നായിട്ട് തയ്ക്കില്ലേ നന്നായിട്ട് തയ്ക്കും നന്നായിട്ട് തയ്ക്കും എന്ന് എന്താ തെളിവ് എന്താ തെളിവ് ഓ സൂചി നൂലും ശരീരത്തോട് ചേർന്ന് തന്നെ ഉണ്ട് മാഷ് എന്നതിന്റെ അറബി മാഷ അറബി അപ്പൊ പിന്നെ അറബിയില് രണ്ട് ഡയലോഗ് കച്ചിക്കും അപ്പോഴേ നമ്മൾ ഈ തമിഴ് കന്നഡ ഹിന്ദി ഉറുദു എന്നീ ഭാഷകളൊക്കെ അവിടെ അപ്പൊ അറബിയല്ലേ അറബിയിൽ എന്താന്ന് വെച്ചാ പറഞ്ഞാട്ടെ അൽ ഹിന്ദു വത്വനി അൽ ഹുനൂദു കുല്ലുഹും ഇഹ്വാത്തി വഹ്വാത്തി അല കുല്ലിഹും വത്വനി ജാഫർ യെസ് ബോസ് ഈ പറഞ്ഞ അറബി ശരിയാണോ അറബി ഞാൻ പഠിച്ചിട്ടില്ല പക്ഷേ ഈ കുനിപ്പും വളപ്പും ഒക്കെ കേട്ടിട്ട് അറബിയാണെന്ന് തോന്നുന്നു ഈ ടീച്ചറിന്റെ മുഖം കണ്ടിട്ട് ജോണിയുടെ മനസ്സ് പറയുന്നു ഒരു പാവാണ് ടീച്ചർ എന്നാത്തിന്റെ ആളാ ഞാൻ മ്യൂസിക് ടീച്ചറാ മ്യൂസിക് ടീച്ചർ അപ്പൊ നമുക്ക് ഒരു പാട്ട് കേൾക്കാം ഒരു പാട്ട് പാടാം ഞാൻ പാടില്ല പാടില്ല ഓ ഈ പാടില്ല എന്ന് പറഞ്ഞത് അരുത് എന്നർത്ഥത്തിലാണോ അതോ പാട്ട് പാടില്ല എന്നർത്ഥത്തിലാണോ എന്തർത്ഥത്തിലായാലും ഞാൻ പാടില്ല പാട്ട് പാടില്ല തയ്യൽ ടീച്ചർ അവർക്ക് സൂചി നൂലം കാണിക്കാവുന്നുണ്ടെങ്കിൽ അറബി മാഷക്ക് അറബി പറയാവുന്നുണ്ടെങ്കിൽ പാട്ട് ടീച്ചർക്ക് പാട്ട് പാടാം ഈ സ്കൂളിലെ പുതിയ മാനേജർ എന്നുള്ള നിലയിലെ മാനേജർ എന്നുള്ള നിലയിലെ അദ്ദേഹം ആവശ്യപ്പെടുമ്പോൾ ഈ സ്കൂളിലെ സംഗീത ടീച്ചർക്ക് തീർച്ചയായും പാടാം ബാസ് പറഞ്ഞതും അവരങ്ങ് തല വെട്ടിത്തിരിച്ചതും എനിക്കങ്ങ് ഷോക്കായി അങ്ങനെ പോകാൻ എന്തുണ്ടായി പാട്ട് ടീച്ചറോട് പാടാനല്ലേ പറഞ്ഞുള്ളൂ ഗുസ്തി പിടിക്കാൻ പറഞ്ഞില്ലല്ലോ പാട്ട് പാടാൻ പറഞ്ഞത് ആരാ ബാസ് ബാസ് ആരാ സ്കൂളിന്റെ പുതിയ മാനേജർ നമുക്ക് ബാസിനെ അറിഞ്ഞുകൂടെ ബാസും ഉണ്ടായിരിക്കുകയാണെങ്കിലും മനസ്സിലെന്തോ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി കഴിഞ്ഞിരിക്കുക അതെ പ്ലാൻ ചെയ്തു കഴിഞ്ഞു ജോണിക്ക് കണ്ടപ്പോഴേ തോന്നി ഒരു പാവം അതുകൊണ്ട് ആ പാവത്തിന് ജോണി അങ്ങ് കെട്ടാൻ തീരുമാനിച്ചു എല്ലാം അന്വേഷിച്ചു
ഏത് പിച്ചക്കാരൻ ചെന്നാലും കെട്ടിച്ചു കൊടുക്കേണ്ട അവസ്ഥയാണ് അവർക്ക്. അപ്പോ ബാസിനെ അവരോട് ഇത്ര അനുകമ്പയോ? അപ്പോ നമ്മൾ വെളിയിലായി. അനുകമ്പയല്ല പ്രതികാരം, മധുരമുള്ള പ്രതികാരം. സമയം തെളിയുക എന്ന് പറഞ്ഞാൽ ഇതാണ്. ഭാഗ്യം ഉദിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആ ബാസ് ഒരു പ്രത്യേക സ്വഭാവക്കാരനാ. എനിക്ക് മനസ്സിലാകാത്തത് എങ്ങനെയാ ബാസിന്റെ മനസ്സിൽ ഒരു ഇഷ്ടം തോന്നിയെന്നാ. അതുകൊണ്ട് കുട്ടിയുടെ അച്ഛനെന്നുള്ള നിലയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, അല്ല ഞാൻ അച്ഛനല്ല, അച്ഛനെ പോലെ. വരൂ, നമുക്ക് അച്ഛനെ പരിചയപ്പെടാം. വാ. ബാസിനെ കാണാനില്ലല്ലോ. ആരാ? ഞാൻ തന്നെയാ. അവര് വന്നോ? ആൾക്കാർ വന്നു. ഓ ബാസ് ഇപ്പൊ വരും. ഞങ്ങളെ സംബന്ധിച്ച് ഇപ്പൊ ജാതിയെന്നില്ല, മതമൊന്നില്ല. പണ്ട് രാജ്യം ഭരിച്ചിരുന്ന രാജകുടുംബം എന്ന് പറയുന്നു. രാജകുടുംബത്തിൽ ജനിച്ചതാണ് ഞങ്ങളുടെയൊക്കെ ഇപ്പോഴത്തെ ശാപം. എന്റെ മോളെ സംബന്ധിച്ച് കണ്ണുള്ള അവളുടെ അച്ഛൻ ഇദ്ദേഹമാണ് എനിക്കാകെയുള്ള സ്വത്ത്. എല്ലാം നടക്കും. ഞാൻ നരേന്ദ്രവർമ്മ. ഈ വീട്ടിലൊരു അംഗത്തെ പോലെയാ. വിവാഹത്തെപ്പറ്റി പറയാനുള്ള അർഹതയൊന്നും എനിക്കില്ല. കാരണം 40 വർഷം മുമ്പ് വിവാഹത്തിന്റെ 6ാം മാസം ഭാര്യ മരിച്ചു. ഞാൻ ഒറ്റയ്ക്കാ. ആ വരൂ, അച്ഛനെ കാണാം. വന്നട്ടെ. അദ്ദേഹം വന്നു. എവിടെ? ഇത് ഭാഗ്യമല്ല, പുണ്യമാണ്. നേരെ കണ്ടോ ആവോ. എന്നൊക്കെ പറഞ്ഞാ ഇതൊരു കാണില്ലായിരുന്നു. ഇന്നത്തെ കാലത്ത് ടിവി ഇന്റർനെറ്റ് ഒക്കെ ഇല്ലയോ, അതിലൂടെ എല്ലാം കഴിഞ്ഞല്ലോ കല്യാണം. ആ സ്ഥിതിക്ക് അവര് പരസ്പരം മനസ്സിലാക്കണം. അവര് ദാമ്പത്യത്തിന്റെ അടിത്തറയിലിട്ടെന്ന്. അതിനെന്താ ചെന്നാട്ടെ. നേരത്തെ അവിടെ ചായ കൊണ്ട് വെച്ചപ്പോഴേ ഒന്ന് ചിരിച്ച ഓർമ്മയില്ലേ? നല്ല ചിരിയായിരുന്നു. ജോണിക്ക് അത് ഒത്തിരി ഇഷ്ടമായി കേട്ടോ. ആ പക്ഷേ ഇതിലും നല്ല ചിരി ഒത്തിരി വേറെ ജോണി കണ്ടിട്ടുണ്ട്. അപ്പോ ആ ചിരി കണ്ടിട്ടല്ല ജോണി നിങ്ങളെ കെട്ടാൻ തീരുമാനിച്ചത്. പലരും നിങ്ങളെ പറ്റി പറയുന്ന കേട്ടപ്പോ ജോണിക്ക് ഒത്തിരി ഫീലിങ്സ് ആയിപ്പോയി. അന്ന് സ്കൂളിൽ വെച്ച് എല്ലാരും എന്നെ അനുസരിച്ചപ്പോ നിങ്ങൾ മാത്രം എന്നെ എതിർത്ത് ഓർമ്മയില്ല. അമ്മച്ചിയാണ് സത്യം. നിങ്ങൾക്ക് ഇത്രയും ഗതികേടാണെന്ന് ജോണി സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. അയ്യോ, ഭയങ്കര വിലയിരുത്തു തന്നെ. പറയുമ്പം രാജകുടുംബം അരിക്കാശ് വേണേ അച്ചാറിപ്പിക്കണം. ജോണി വാക്കൊന്നും മാറില്ല കേട്ടോ. കണ്ടംപറമ്പിൽ ജോണി വാക്ക് പറഞ്ഞാൽ വാക്കാ, വളർത്തുമെന്ന് പറഞ്ഞാൽ വളർത്തും, തളർത്തുമെന്ന് പറഞ്ഞാൽ തളർത്തും. പക്ഷേ നമ്മളിപ്പോ കല്യാണം കഴിക്കാൻ പോവാണല്ലോ. അപ്പോ ജോണി ഭർത്താവാകാൻ പോകുന്നു, നിങ്ങൾ ഭാര്യ. അപ്പോ ഒരു ഭർത്താവെന്ന നിലയ്ക്ക് എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്.
പറയട്ടെ ആ ചേടാ ഇതെന്താ വരണ്ടൊരുമാതിരി തോറ്റു നിൽക്കുന്ന പോലെ അന്ന് സ്കൂളിൽ വെച്ച് കണ്ടപ്പോഴുള്ള വീറക്ക് ഇപ്പൊ അവിടെ പോയി ആ അന്ന് എന്റെ കൂടെ മൂന്ന് മുട്ടകളെ കണ്ടില്ലേ അതിലൊരുത്തൻ ജയൻ നിങ്ങളെ വിളിച്ചെന്താണെന്നറിയോ ഈറ്റപ്പുലി എന്റെ ഭാര്യ ഈറ്റപ്പുലി ആയിരിക്കുന്ന എനിക്കും ഇഷ്ടം എന്നാൽ ചുരുങ്ങിയ പക്ഷം എന്റെ ചോദ്യത്തിന് ഉത്തരം ഈ വായിൽ നിന്ന് എനിക്ക് കിട്ടിയിരിക്കണം ഇനി വ്യവസ്ഥകൾ പറഞ്ഞു തുടങ്ങട്ടെ അനുസരിക്കണം ഞാൻ എന്ത് പറഞ്ഞാലും അനുസരിക്കണം ആ ദേ നിങ്ങളുടെ അപ്പൻ ഇപ്പ എന്റെ കൈ പിടിച്ചു പറഞ്ഞു ഇത് വലിയ ഭാഗ്യമാണ് പുണ്യമാണെന്നൊക്കെ പക്ഷെ അമ്മച്ചിയാണ് സത്യം എനിക്ക് അത്തരത്തിലുള്ള ഫീലിങ്സ് ഒന്നുമില്ല പക്ഷെ അനുസരിക്കണം നോക്കട്ടെ അനുസരിക്കണം എനിക്ക് ഒരു പാട്ട് കേൾക്കണം എനിക്ക് ഒരു പാട്ട് കേൾക്കണം ഡി
മനോഹരൻ എന്ന് പറഞ്ഞാൽ അതിമനോഹരൻ. ആ ഇനി എന്റെ വ്യവസ്ഥയിൽ അടുത്തതായിട്ട് പറയാനുള്ളത്, ഇനി എനിക്കാണ് പറയാനുള്ളത്, പാട്ട് കേട്ടില്ലേ? കേട്ടു. ഇനി നമുക്ക് പിരിയാം. പിരിയാൻ എനിക്ക് ഇഷ്ടമല്ല. എന്നാ വർത്തമാനം ഈ പറയുന്നത്? തന്റെ അപ്പം പറഞ്ഞിട്ടാ വന്നത്? ആവാം, പക്ഷേ എനിക്കിഷ്ടമല്ല. പിന്നെ എന്നാ തന്റെ മുമ്പ് പാടിയത്? നേരത്തെ പറഞ്ഞില്ലേ, അരിക്കാശിന് അച്ചാറ് വിൽക്കുന്നുണ്ടെങ്കിലും എന്റെ ഞരമ്പുകളിൽ ഓടുന്നത് രാജരക്തമാണ്. രാജവഴക്കം എന്ന് പറയുന്നത് അതിഥിയെ ബഹുമാനിക്കലാണ്. അതിഥി ദേവോ ഭവ. ഇവിടെ നിങ്ങൾ അതിഥിയാണ്, അതുകൊണ്ട് ഞാൻ പാടി. സ്കൂളിൽ പാടാതിരുന്നതും അതുകൊണ്ടാണ്. മാന്യനായ ഒരു അതിഥി എന്ന നിലയിൽ നിങ്ങൾക്ക് പോകാം. അതോ ജീവിതത്തിൽ ഏറ്റവും വലുത് അഭിമാനം തന്നെയാണ്. കുട്ടിക്കാലം മുതൽ അച്ഛൻ എത്ര തവണ എന്റെ ചെവിയിൽ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഞരമ്പുകളിൽ ഓടുന്നത് രാജരക്തമാണെന്ന്. ആ രാജരക്തത്തിന് അഭിമാനം പണയം വെച്ച് ജീവിക്കേണ്ട കാര്യമില്ല. അച്ഛൻ എന്നെ ഓർത്ത് വിഷമിക്കണ്ട. ഇനി ഈ ജീവിതത്തിൽ ഒരു വിവാഹം ഉണ്ടായില്ലെങ്കിൽ പോലും അച്ഛന്റെ മകൾ ഒറ്റയ്ക്ക് അന്തസ്സായി തന്നെ ജീവിക്കും. ഇപ്പോഴത്തെ സ്കൂൾ നിയമനത്തിന്റെ കാര്യങ്ങളൊക്കെ ഈ ജോണിക്ക് അറിയാം. ഒരു മാനേജർക്ക് അത്രത്തോളം അധികാരമൊന്നും ഇല്ലെന്നും അറിയാം. ആ നിലയ്ക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള നടപടികൾ, അതായത് കോടതി, അതിങ്ങനെ ഹൈക്കോടതി, സുപ്രീം കോടതി, അപ്പോഴേക്കും ടീച്ചർ അങ്ങ് വയസ്സായി പോകും. ഏതായാലും ഈ സ്കൂളിൽ ജോണിക്ക് ഇഷ്ടപ്പെടാത്ത ഒരു ടീച്ചർ പ്രവേശിക്കാൻ സമ്മതിക്കുക. ഞരമ്പിലൂടെ രാജരക്തമൊഴുകുന്ന ഒരു ടീച്ചറെ ഇപ്പൊ ഈ സ്കൂളിന് വേണ്ട, എന്നാ ചെയ്യും? ക്ഷമിക്കണം, ഇതൊന്നും കേൾക്കാനുള്ള ബാധ്യത എനിക്കില്ല. ഉണ്ട്, ജോണി ഈ സ്കൂളിന്റെ മാനേജർ ആണെങ്കിൽ കേൾക്കേണ്ട ബാധ്യത ടീച്ചർക്കുണ്ട്, അതായത് നിങ്ങൾക്കുണ്ട്. നിങ്ങൾ മാനേജരായിരിക്കാം, പക്ഷേ ഇന്ന് രാവിലെ 10:05 മുതൽ ഞാൻ ഈ സ്കൂളിലെ ടീച്ചറല്ല. രാജിക്കത്ത് ഞാൻ കൊടുത്തു കഴിഞ്ഞു. ഇനിയും പ്രസംഗിക്കണമെങ്കിൽ പ്രസംഗിച്ചോളൂ, കേട്ടിരിക്കാൻ ആ മുട്ടകളെ വിളിക്കേണ്ടി വരും. ഒരു കാര്യം മാനേജർ മനസ്സിലാക്കിയാൽ കൊള്ളാം, ഈ ലോകത്തൊന്നും ശാശ്വതമല്ല. ജോലി പോട്ടെ, ജീവിതം പോലും. നല്ലൊരു പെണ്ണായിരുന്നു, അപമാനം സഹിക്കാതായ ഏത് പെണ്ണും ഇതൊക്കെ തന്നെയാ ചെയ്യുക. ആ ശരിയാ. ബോഡി കണ്ടോ? കണ്ടു. ആരാത്? സാറാമ്മ. സാറാമ്മ വീട്ടിൽ ആരായിരുന്നു? വേലക്കാരിയായിരുന്നു. വേലക്കാരി എന്ന് പറഞ്ഞാൽ 10 വയസ്സിൽ വീട്ടിൽ വന്ന് കയറിയ വേലക്കാരി. അതെ. സാറാമ്മയുടെ വിവാഹം ഓർമ്മയുണ്ടോ? നല്ല പോലെ ഒന്ന് ആലോചിച്ച് നോക്ക്. എന്നിട്ട് പറ, എനിക്ക് നിങ്ങളുടെ വായിൽ നിന്നത് കേൾക്കണം. വാ. ഹലോ, ഹലോ, കേറി വാ. വരൂ. വരുന്നേ. അതെന്താ? എന്നാ പിന്നെ അദ്ദേഹത്തെ കൂടി? അദ്ദേഹം ഏതദ്ദേഹം? നിനക്ക് ഒറ്റ അദ്ദേഹമേ ഉള്ളൂ.
ആ അദ്ദേഹമാണ് നിന്നെ 10 വയസ്സ് മുതൽ ഈ നിലയിലാക്കി നല്ലൊരു ചെക്കനെ കണ്ട് കല്യാണം കഴിപ്പിച്ചത് ആ അദ്ദേഹത്തെ കണ്ട് അനുഗ്രഹം വാങ്ങിക്കാനാണ് അല്ലാതെ നീ വേറെ ഒന്നും ധരിച്ചു പോകരുത് മനസ്സിലായോ വരൂ ആ അതെന്താ വാ ചെല്ലു ചെല്ലു മനുഷ്യൻ എന്ത് വേണമെങ്കിലും ആഗ്രഹിക്കാലോ കല്യാണ പെണ്ണിന്റെ ആദ്യ രാത്രിയെങ്കിലും അവൾ സ്വന്തം അന്നേ ദിവസം തന്നെ ജോണിക്കുട്ടി അല്ല അയ്യേ അയ്യേ അത് ശരിയല്ല ജോണി ഇവിടെ ഉണ്ടായിരുന്നു ശരിയാണോ ഈ പറഞ്ഞത് തോക്ക് കണ്ട് പേടിക്കണ്ട നിങ്ങളെ വെടിവെച്ചാൽ ഈ തോക്കിനാണ് അണക്കെടുത് അപ്പച്ചനായിട്ട് നിങ്ങൾക്ക് എന്റെ വീട്ടിൽ കഴിയാൻ കിട്ടിയ സൗജന്യം ജോണിയായിട്ട് കളയില്ല പക്ഷേ നിങ്ങളുടെ സ്റ്റാറ്റസ് ഒന്ന് താഴും താഴണം ആർക്കും പ്രയോജനമില്ലാത്ത ഒന്ന് നിങ്ങൾ വേണ്ടാന്ന് വെച്ചു അല്ലേ അതുപോലെ ആർക്കും പ്രയോജനമില്ലാത്ത എത്രയോ കാര്യങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട് അത് കണ്ടുപിടിക്കണം പ്രയോജനപ്പെടുത്തണം ചുരുക്കി അങ്ങ് പറഞ്ഞേക്കാം അതെ നമുക്ക് ചുറ്റുമുള്ള 5 ഏക്കർ ഭൂമി അത് പ്രയോജനപ്പെടണമെങ്കിൽ അധ്വാനിക്കണം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയുന്നത് പോലെ നമ്മുടെ ഖജനാവ് കാലിയാണ് അപ്പോൾ ഈ ഭൂമിയും ഘട്ടം ഘട്ടമായി നന്നാക്കണം പക്ഷെ അതിന് നിങ്ങൾ അല്പമൊന്ന് കുനിയേണ്ടി വരും കയ്യിൽ തൂമ്പ എടുത്ത് കിളക്കേണ്ടിയും വരും ആരോഗ്യമുള്ളവർ അധ്വാനിക്കണം ആരോഗ്യമില്ലാത്തവർ രണ്ടുപേരും നോക്കി ഇന്ന് പ്രേമിക്കുകയെന്ന് ഇതാ മണ്ണിന് തോന്നും കൊറേ കൂടെ പതിയേക്കള ആഞ്ഞൂറ കട്ട കിടക്കണം പോന്നതായിരിക്കും അയ്യോ എന്നെ ഉണ്ണിയേശുവേ ഞാൻ എന്നായി കാണുന്നേ
ചിന്നത്തപ്പം പോലെ ചുമന്നിരുന്ന ആളല്ലയോ, ഇപ്പൊ എന്നാ കോലമായി? ഇവന്റെ ഈ കിരാത ഭരണത്തിനൊരു അർഹതയില്ലേ? ഇത് ചോദിക്കാൻ ആരുമില്ലേ? കത്തനാരി പോലുമില്ലേ? വീട്ടിൽ കൊള്ളിക്കാൻ പറ്റാത്തൊരു ജന്തു ഉണ്ട് അവിടെ. ആനയുണ്ട്, അല്ല ആനയുണ്ട്. ഇപ്പൊ വീട്ടിൽ കൊള്ളിക്കാൻ പറ്റാത്തത് ഞങ്ങളാ. ഏത് നേരവും പുറത്താ പണി. സമാധാനായിട്ടൊന്നും ഇരിക്കാൻ പോലും പറ്റണില്ല. ഇക്കണക്കിന് പോയ ഞങ്ങളെ ഗതി എന്നതാ? ഇല്ല, അതിന് ഭാവിയില്ല. നിങ്ങൾ നോക്കിക്കോ, മൊത്തത്തിലൊരു മാറ്റം വരാനുണ്ട്. അയ്യോ, മാറ്റം വന്നു വന്ന് ഇതുവരെയായി. ഇപ്പൊ മീശയെ പോയുള്ളു, ഇനി തല കൂടെ പോവോ? നിങ്ങൾ തിരിച്ചു പോയി നോക്കൂ, മാറ്റമുണ്ടാവും. അവൻ വരേണ്ട സമയമായി. വരും വരുന്നു വന്നു. എന്താ ചിരിക്കണേ? അല്ല, സമയം തെളിഞ്ഞാ എന്ത് ചെയ്യും? അത് ഇങ്ങനെ അങ്ങോട്ട് തെളിഞ്ഞാൽ എന്തോ ചെയ്യും. അല്ല, ഇങ്ങനെ ഒരു കാറിന്റെ പിൻസീലിരുന്ന് യാത്ര ചെയ്ത യോഗ, അതിന്റെ കൂടെ ഇങ്ങനെ തലേനെ വെച്ച് പോവുക എന്ന് പറഞ്ഞാൽ അതും ഒരു യോഗമാ. അതാണ് തലേനെ യോഗം വന്നു. ഞാൻ പണിയുന്ന അഞ്ചാമത്തെ ഹോട്ടലാണിത്. ഇതിന്റെ മുകളിലെ കഞ്ഞു നിലയും കൂടി പണിയാനാണ് പ്ലാൻ. എന്തോ ഒന്നും അല്ല ആമേന്ന് പറഞ്ഞതാ. ഓ, മദ്യപിക്കോ? കുടിക്കോന്ന് ഇല്ല. എന്താ പറഞ്ഞേ? അല്ല, വരുന്നു പറഞ്ഞതാ. ഒരു പരിചയമില്ലാത്ത ഞാൻ വന്ന് വിളിച്ചപ്പോ നിങ്ങൾ എന്താ ഒന്നും ചോദിക്കാതെ എന്നോടൊപ്പം കാറിലൊന്ന് കയറിയത്? എങ്കിലും ഒരു ചടങ്ങിന് വേണ്ടിയെങ്കിലും ചോദിച്ചൂടെ എവിടെ നിന്ന് വരുന്നതെന്ന്? എവിടെ നിന്നാണ് പറയും? മേനോൻ പാറ. മേനോൻ പാറ അല്ല, പാറ പേനോ. ഏ, ഇത് രണ്ടും അല്ല. അങ്ങനെ ഒരു സ്ഥലം ഉണ്ട്. ഉണ്ട്, ഞങ്ങൾ വന്നിട്ടും ഉണ്ട്. എന്ന് ഒന്ന് ആലോചിച്ച് നോക്ക്. ഒരെണ്ണം കൂടി അടിച്ചിട്ട് ആലോചിക്കാം അല്ലേ. അദ്ദേഹം അത് കൂടെ ഉണ്ടായിരുന്നു. അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഈ ഗതി വരുമായിരുന്നു. ഗതിയല്ല, ഗതികേട് വരുമായിരുന്നു എന്ന് ചോദിച്ചു. അദ്ദേഹം വലിയ മനുഷ്യനായിരുന്നു. അന്ന് നിങ്ങൾ എന്തിനാ അവിടെ പോയത്? നമ്മൾ എന്തിനാ അവിടെ പോയത്? അന്ന് അവിടെ പോയത് സ്കൂളിന്റെ ആവശ്യത്തിനല്ലേ? ഓർമ്മ വന്നു, ടീച്ചറുടെ കാര്യത്തിന്. ടി വിയിലെ രാമനാഥൻ പിള്ളയല്ലേ ആ കൊച്ചിനെ അവിടെ കൊണ്ടുവന്നത്? അയാള് പറഞ്ഞാ പറഞ്ഞതാ, ജോലി കൊടുക്കാമെങ്കിൽ കൊണ്ടുവരാമെന്ന്. ബ്രോക്കർ ആയാലെന്ത്, ഏറ്റാൽ ഏറ്റ കാര്യം കൃത്യം. ജോലി കൊടുക്കാന്ന് പറഞ്ഞല്ലേ കൊണ്ടുവന്നത്. എന്നിട്ട് ജോലി കൊടുത്തോ? ജോലി കൊടുത്തോ? 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 ഓരോന്നും കൂടി കൊടുക്കും, എടുത്തോ. പിടിപ്പിരി, ചെല്ലട്ടെ അങ്ങോട്ട്. ഒന്ന് ആലോചിച്ച് നോക്കി. കൊടുത്തില്ല, ജോലി കൊടുത്തില്ല, പകരം ഗർഭം കൊടുത്തു. അറിയാമോ, അത് അദ്ദേഹം ഒരുപാട് പേർക്ക് ഫ്രീ ആയിട്ട് ഗർഭം കൊടുക്കാറുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ അതിന്റെ കണക്കെടുക്കാറില്ല. ആ ടീച്ചർ ആത്മഹത്യ ചെയ്തു. ഒരു വർഷത്തിന് ശേഷം അവരെ തള്ളക്ക് ഭ്രാന്ത് വന്നു. കഴിഞ്ഞ ആഴ്ച അവരും മരിച്ചു. ഇതിനൊക്കെ കാരണക്കാരനായ മഹാനുഭാവൻ ഉണ്ടല്ലോ, നിങ്ങളിലേക്ക് ദാനശീലനായ അലക്സാണ്ടർ വൈദ്യൻ. അയാൾ ഇനി കാണാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ് നിങ്ങളെ കാണാൻ വന്നത്. എടാ ചെറ്റകളെ, ചക്കാത്തിന് കള്ളുവാൻ ചെയ്ത് ചെറ്റത്തരം പറയരുത്. അയ്യോ, ഞാൻ പറയത്തുള്ളൂ, പ്രവർത്തിക്കാൻ വേറെ ആൾക്കാരുണ്ട്. നിരപരാധിയായ ഒരു സ്ത്രീയും അവരുടെ കുടുംബവും നശിക്കുന്നതിന് കൂട്ടുന്ന മഹാപാവികളെ. അവര് ഞങ്ങളല്ലോ. കട്ടവനെ കണ്ടില്ലെങ്കിൽ കണ്ടവനെ തട്ടും. അടിയാ.
കള്ളനാര് പറഞ്ഞതുപോലെ വല്ല മാറ്റം ഉണ്ടോ? മാറ്റം, ഭയങ്കര മാറ്റം. എന്നിട്ട് അലൈൻമെന്റ് മാറി. എന്റെ വീട്ടിൽ ഇത്തരം ആഭാസങ്ങൾ അരങ്ങേറാൻ പാടില്ല. ഞാനത് അനുവദിക്കില്ല. എന്റെ വീടോ? ഇത് ജോണി, കണ്ടംപറമ്പിൽ ജോണി. ഇത് മാണി, നിങ്ങളുടെ അപ്പച്ചൻ കണ്ടംപറമ്പിൽ അലക്സാണ്ടർ വൈദ്യന്റെ മകൻ മാണി. ഈ വീട്ടിൽ എനിക്കും എന്റെ ഈ പെങ്ങൾക്കും ഉണ്ട് അവകാശം. ഇല്ല, ഉണ്ട്. ജോണി സമ്മതിക്കും. മാണി സമ്മതിപ്പിക്കും.
നിങ്ങൾ എന്തൊക്കെയാ ഈ പറയുന്നത്? വെറുതെ ഒരാൾ കേറി ഒന്ന് ബഹളം ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞ വെറുതെ അല്ലല്ലോ, ബന്ധവും പറഞ്ഞല്ലേ വന്നേക്കണേ. ബന്ധോ? എന്ത് ബന്ധം? അലക്സാണ്ടർ വൈദ്യൻ അവന്റെ അപ്പനാണ് പോലും, കൂടെ ഒരു പെണ്ണും. പെങ്ങളാന്നാ പറയുന്നേ. പ്രൊഡക്ഷൻ നമ്പർ ടു. അങ്ങനെ ഒരുത്തം ഒന്ന് അവകാശപ്പെട്ട അങ്ങ് സമ്മതിച്ചു കൊടുക്കാൻ പറ്റുമോ? സമ്മതിച്ചു കൊടുത്തില്ലെങ്കിൽ പ്രശ്നമില്ലേ? അവന്റെ കയ്യിൽ തെളിവുണ്ടെന്നാ പറയുന്നത്. അച്ഛൻ അങ്ങോട്ട് വന്ന് ഇടപെട്ടേ പറ്റൂ. അച്ഛനെ കണ്ടാൽ അവൻ ഒതുങ്ങും. ഒതുക്കാനൊന്നും നോക്കണ്ട, അങ്ങനെ ഒതുങ്ങുന്നവനല്ല ഈ മാണി. ഞാൻ നിയമം പഠിച്ചവനാ, എന്നോട് കളിക്കുന്നതേ, സൂക്ഷിച്ചു മതി. ഏ മിസ്റ്റർ, ഒരു വീട്ടിൽ കയറി ചെന്നിട്ട് ആ വീട്ടിലെ ആളാണ് നിങ്ങളുടെ അച്ഛൻ എന്ന് പറഞ്ഞാൽ എന്ത് ഭ്രാന്താണ് ഈ പറയുന്നത്? നിങ്ങളുടെ അച്ഛൻ ആരാണെന്ന് എന്താ ഉറപ്പ്? നിങ്ങളുടെ അമ്മ പറഞ്ഞ ഉറപ്പ്? ആ ഉറപ്പ് തന്നെ എനിക്കുമുള്ളത്. എന്റെ അമ്മ പറഞ്ഞു കണ്ടംപറമ്പിൽ അലക്സാണ്ടർ വൈദ്യരാണ് എന്റെ അച്ഛനെന്ന്. കണ്ടംപറമ്പിൽ അലക്സാണ്ടർ വൈദ്യർ തന്നെയാണ് എന്റെ അച്ഛൻ. പിന്നെ ഉച്ചത്തിൽ ഇവിടെ കിടന്ന് ഇങ്ങനെ ബഹളം ഉണ്ടാക്കാൻ പറ്റില്ല. ഞങ്ങളല്പം പെശക. എനിക്കറിയാം പെശകാണെന്ന്. കുളിക്കാനെന്നും പറഞ്ഞ് കൂട്ടുകാരനെ വിളിച്ച് കാട്ടുജോലിയിൽ കൊണ്ടുചെന്നതിന് ശേഷം അവന്റെ ഭാര്യയോടുള്ള രഹസ്യമോഹം കാരണം പിന്നിൽ നിന്നവന്റെ കഴുത്ത് ഞെരിച്ച് കലക്ക വെള്ളത്തിൽ കൊന്നവൻ എന്തായാലും പിശകായിരിക്കുമല്ലോ. എടോ, കുറ്റകൃത്യം ചെയ്ത് കുറെ കാലം ജയിലിൽ കിടന്നവരാ ഞങ്ങള്. ഇപ്പൊ പുറത്തിറങ്ങി, ഇനി അങ്ങോട്ട് പോകാൻ മടിയൊന്നുമില്ല. വരട്ടല്ലേ, എത്ര വലിയ കൊമ്പനാനയായാലും അതിനെ മലർത്തിയടിക്കാൻ അതിന്റെ മസ്തകത്തിൽ മർമ്മം നോക്കി ഒരു ചെറിയ കല്ലെടുത്തെറിഞ്ഞാ മതി. എറിയുന്നത് ഏത് വിരാലി ചെറുക്കനായാലും മതിയെന്നേ. അതിന് ഈ മുട്ടത്തല വേണ്ട, ഈ പാതി വടിച്ച താടി വേണ്ട, ഈ മസിലും വേണ്ട. എനിക്ക് കാണേണ്ടത് നിങ്ങളെയല്ല, എന്റെ ചേട്ടനെ. ചേട്ടനും? അതെ, എന്റെ ചേട്ടൻ കണ്ടംപറമ്പിൽ അലക്സാണ്ടർ വൈദ്യരുടെ മൂത്ത മകൻ ജോണി. ഞാൻ കണ്ടംപറമ്പിൽ അലക്സാണ്ടർ വൈദ്യരുടെ രണ്ടാമത്തെ മകൻ മാണി. ആ ചേട്ടോ, ചേട്ടോ, ചേട്ടാ. ചേട്ടനാ? ഏത് വകയില്? കണ്ട രാഷ്ട്രീയക്കാരെയും സിനിമാക്കാരെയും പോലെ കാണുന്നവനൊക്കെ ചേട്ടാ എന്നാന്ന് വിളിക്കുന്ന രീതി ഒന്നും ജോണി എടുത്ത് വേണ്ട. ഞാൻ കണ്ടവരല്ല ചേട്ടാ വിളിച്ചത്. എന്റെ അച്ഛൻ കണ്ടംപറമ്പിൽ അലക്സാണ്ടർ വൈദ്യർ. ചേട്ടന്റെ അപ്പച്ചനും കണ്ടംപറമ്പിൽ അലക്സാണ്ടർ വൈദ്യർ തന്നെയാണേ. അപ്പോ ഒരച്ഛന്റെ രണ്ട് മക്കൾ, ഒരു ഞെട്ടിൽ വിടർന്ന രണ്ട് പുഷ്പങ്ങൾ. പിന്നെ എന്റെ ഈ നിറം കണ്ടിട്ടാണെങ്കിൽ എനിക്ക് അമ്മയുടെ നിറ കിട്ടിയത്. ദേ, അവക്ക് അച്ഛന്റെ നിറമാണ്. നോക്കിയേ, ചേട്ടനെ പോലെ തന്നെയാ അല്ലേ? നാടുനീളെ നടന്ന് നടന്ന് കണ്ടിടത്തെല്ലാം ഇറച്ചി വാരിത്തിന്ന് അതിന്റെ എല്ലെല്ലാം കോർത്ത് മാലയാക്കി കഴുത്തിലിട്ട് അവകാശവാദമൊന്നും പറഞ്ഞു നിൽക്കാൻ നോക്കണ്ട. ചേട്ടൻ, ഞാൻ പറഞ്ഞു വരുന്നത്, കൊച്ചു പെൺകുട്ടികളെയൊക്കെ കൊണ്ടുവന്ന് പെങ്ങളാണെന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ പ്രതിഷ്ഠിച്ചിട്ട് ആൾക്കാരുടെ മനസ്സിൽ ലോലവികാരങ്ങളുടെ വീണമീട്ടുന്ന ശൈലിയൊക്കെ ജോണിക്കറിയാം. അരേ വാ, എനിക്കിപ്പോഴാണ് ചേട്ടനെ കുറിച്ച് അഭിമാനം തോന്നുന്നത്. എന്തൊരു ഭാഷ! ചേട്ടൻ ഒരു കഥാകൃത്താവേണ്ടതായിരുന്നു. ഇല്ല, കഥയുണ്ടാക്കുന്ന താനാ. ഒരു കാര്യം ജോണി പറഞ്ഞേക്കാം, ഈ കഥ ഇവിടെ വിൽക്കാൻ പറ്റില്ല. എന്തവകാശവാദമാണെങ്കിലും ഇതിനകത്ത് ഒരു സൂചി കുത്താനുള്ള ഇടം ജോണി തരില്ല. ഇത് പണ്ട് മഹാഭാരതത്തിൽ ദുര്യോധനം പറഞ്ഞ ഡയലോഗ് അല്ലേ? മൂപ്പർ എത്ര നല്ല കക്ഷിയല്ല ചേട്ടാ. എന്റെ ചേട്ടൻ അങ്ങനെ ആകരുത്. എന്റെ ചേട്ടൻ വലിയ ആളാകണം എന്നുള്ളതാണ് എന്റെ ആഗ്രഹം. ആ പിന്നെ ഞാൻ ഇതുവരെ ഇവിടെ വന്നിട്ടില്ല. ഇവിടെയുള്ളവരുടെ മനസ്സമാധാനം ഞാൻ കളഞ്ഞിട്ടുമില്ല. ഇപ്പോ എന്റെ അമ്മ മരിച്ചു. അമ്മ ഞങ്ങളെ പഠിപ്പിച്ചത് ഇവിടെ വരരുത്, ഇവിടെയുള്ളവരുടെ മനസ്സമാധാനം നശിപ്പിക്കരുത് എന്നാണ്. പക്ഷെ ഇപ്പോ എന്റെ പെങ്ങൾക്ക് പ്രായപൂർത്തിയായി. ഇനി ചേട്ടന്റെ സഹായമില്ലാതെ പറ്റില്ല. അവൾക്ക് ഒരു വീട് വേണം, അവൾക്കൊരു മേൽവിലാസം വേണം. കണ്ടംപറമ്പിൽ അലക്സാണ്ടർ വൈദ്യന്റെ വീട് അവളുടെ അവകാശമാണ്. അത് അവൾക്ക് കിട്ടണം. കിട്ടിയേ പറ്റൂ. ഒരവകാശവും തരാൻ ജോണി തയ്യാറല്ല. ഒന്നും ചെയ്യില്ല, ഞാൻ കോടതി പോകും. കോടതിയിൽ ജയിക്കാനുള്ള തെളിവുകളൊക്കെ എന്റെ ഈ ചെറിയ പെട്ടികകത്തുണ്ട്. പക്ഷെ ഒരു ചെറിയ കുഴപ്പം, അമ്മച്ചി കോടതി വരേണ്ടി വരും, സാക്ഷിക്കുട്ടിക്കേറി നിൽക്കേണ്ടിയും വരും. അവിടെ വെച്ച് എന്റെ അച്ഛന്റെ, നിങ്ങളുടെ അപ്പച്ചന്റെ ദുർനർത്തകളെ കുറിച്ച് പ്രതിഭാഗം വക്കീൽ അമ്മച്ചിയോട് സില്ലിയായി ചോദിക്കും. നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് അമ്മച്ചിക്ക് അതെല്ലാം തലകുലുക്കി സമ്മതിക്കേണ്ടിയും വരും. ഈ വയസ്സുകാലത്ത് അതൊക്കെ വേണോ ചേട്ടാ? യെസ് ബാസ്. ജോണി ആദ്യം അപേക്ഷ, പിന്നെ ആജ്ഞാപിക്കും. ഇതിനാണോ ഈ മുട്ടകളെയും കൊണ്ട് നടക്കുന്നത്? കഷ്ടം. അല്ല, ഒച്ച വയ്ക്കരുത്. ഒച്ച വെച്ചാലേ കാര്യങ്ങൾ നടക്കുള്ളെങ്കിൽ ഞാൻ ഒച്ച വയ്ക്കും. ഉച്ചത്തിൽ, ഉച്ചവരെ. ഞാൻ ഇടവെങ്കിലും വികാരിയച്ചാണേ. അപ്പൊ മനുഷ്യന്റെ വികാരങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവും. ഞാനൊരു ഹിന്ദുവാണ്, പക്ഷെ അച്ഛൻ ഇങ്ങോട്ടൊരു കാര്യം പറയുന്നതിന് മുമ്പ് തന്നെ എനിക്ക് അങ്ങോട്ടൊരു കാര്യം പറയാനുണ്ട്, വളരെ ഗൗരവമായി. എന്താ? ഈശോ വിശ്വസിക്കട്ടെ.
എന്താ നിങ്ങളുടെ പ്രശ്നം? അച്ചോ, പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് കണ്ടംപറമ്പിൽ അലക്സാണ്ടർ വൈദ്യരുടെ ഈ വീട് അദ്ദേഹത്തിന്റെ മക്കളായ എനിക്കും എന്റെ പെങ്ങൾക്കും കൂടി അവകാശപ്പെട്ടതാണ്. അത് ഞങ്ങൾക്ക് അനുവദിച്ച് കിട്ടുക തന്നെ ചെയ്യണം. ഒന്നുകിൽ ഞാൻ ഗാന്ധിജി, അതായത് 1914 ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഭാരതത്തിലേക്ക് തിരികെ വന്ന ബ്രിട്ടീഷുകാരോട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഒരു സമവായ പ്രക്രിയയിലൂടെ സംസാരിച്ച് ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനത്തിലൂടെ ഇന്ത്യക്കകത്ത് നിന്ന് സ്വാതന്ത്ര്യം നേടിത്തന്നതുപോലെ ഈ വീട്ടിനകത്ത് നിന്ന് ചേട്ടനുമായി കാര്യങ്ങൾ പറഞ്ഞ് കോംപ്രമൈസ് ചെയ്ത് എന്റെ പെങ്ങളുടെ കല്യാണം നടത്തുന്നത് എനിക്ക് പോകാനുള്ള അവസരം ഉണ്ടാക്കി തന്നാൽ അത് വളരെ നല്ലത്. പക്ഷേ അതല്ലെങ്കിൽ ഞാൻ നേതാജി ആയി പോകും. പണ്ട് കട്ടക്കിൽ നിന്ന് കൽക്കത്തയിലേക്ക് മടങ്ങി ബ്രിട്ടീഷുകാരോട് നേതാജി പറഞ്ഞെന്താണെന്ന് അറിയാമോ? അതിനെനിക്ക് വല്ലതും അറിയാമോ? എന്തോ അറിയാം. ഒന്ന് പറഞ്ഞു വെച്ചോ, എനിക്ക് ചോര വരാൻ. ഈ വീട്ടിനകത്ത് എനിക്കുള്ള അവകാശം അനുവദിച്ച് കിട്ടാത്ത പക്ഷത്തോളം അച്ചോ ഞാൻ പുറത്തേക്ക് ഇറങ്ങി ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ഈ വീട്ടിലേക്ക് തീ കത്തിക്കാൻ എനിക്ക് മടിയില്ലെന്ന് വെച്ചാൽ മനസ്സിലാക്കണം. കണ്ടമറമ്പിൽ മാണിക്ക് കളിയല്ല, ഇത് കളിയല്ല. പറഞ്ഞതുപോലെ ചെയ്യാൻ മടിക്ക് യാതൊരു മടിയുമില്ല. ഹലോ, പോയി കുടിക്കാൻ വെള്ളം. അച്ഛൻ എന്നെ വാഴക്കെ ഈ പറഞ്ഞേ ഒരുത്തിനൊരു കൊച്ചുവെളുപ്പം കാലത്ത് ഏതോ ഐസോ കോണത്തൊന്ന് ഒരു പെണ്ണിന്റെ കയ്യും പിടിച്ച് പെങ്ങളാന്ന് പറഞ്ഞു വന്ന് അധികാരം ചോദിച്ചാൽ വിശ്വസിക്കാനായിട്ട് ജോണി എന്താ കോത്താഴ്ത്തറന്ന് വിചാരിച്ചു എന്നല്ല. നീ അവന്റെ ആ പെട്ടി ശ്രദ്ധിച്ചോ? ഏത് പെട്ടി? അവന്റെ കയ്യിൽ എപ്പോഴും ഞാണ്ട് കിടക്കുന്ന ആ സെന്റുവിൽപ്പനക്കാരന്റെ പെട്ടിയോ? അവൻ സെന്റുവിൽപ്പനക്കാരനൊന്നും അല്ല. ആ പെട്ടിക്കകത്ത് അതിനുള്ള രേഖകളുണ്ടെന്നാ. അച്ഛനോട് ആരാ പറഞ്ഞേ? ഇപ്പൊ ഇവിടെ വന്നപ്പോ നിന്റെ അമ്മച്ചനോട് പറഞ്ഞു. നിന്റെ അപ്പച്ചൻ തൂത്തുക്കുടിയിലുണ്ടായിരുന്ന ഒരു ബന്ധത്തെ പറ്റി. നീ ഇവിടെ ഇല്ലായിരുന്നപ്പോ അതായിരുന്നു നിന്റെ അപ്പച്ചൻ മരിക്കുന്നതിന് ഒരു വർഷം മുമ്പ് എന്നോട് പറഞ്ഞിരുന്നതാ. എന്റെ മനസ്സ് ഉറപ്പിച്ചാൽ എന്റെ സ്വത്തെല്ലാം എഴുതി വെക്കാൻ എനിക്ക് ജോണി മാത്രമല്ല, എനിക്കൊരു മോനും മോളും തൂത്തുക്കുടിയിലുണ്ട് എന്ന്. ആ അച്ഛൻ എന്നാ ന്യായം പറഞ്ഞാലും ഈ വീടിനകത്ത് കാലുകൂത്താൻ ജോണി സമ്മതിക്കുകയല്ല. ഈ വീടിനകത്ത് നീ അവരെ കേട്ടണ്ട. ആർക്കും വേണ്ടാതെ പൊടിയും മാറാമ്പലും വിളിച്ചൊരു ഔട്ട് ഹൗസ് കൂടെ കിടപ്പില്ലേ, അവരവിടെ കഴിഞ്ഞോളും. അച്ഛോ, അച്ഛൻ അറിയാൻ പറഞ്ഞിട്ടാ ഇന്നത്തെ കാലമാ കൊട വെക്കാൻ ഇടം കൊടുത്ത വടി കൂടെ വെക്കുന്ന എന്തുക്കള? വടി വെക്കുന്നതിന് മുമ്പ് നമുക്കൊരു തീരുമാനത്തിലെത്താം. അച്ഛോ എന്ന് പറഞ്ഞ ഇല്ലെങ്കിൽ നാറും, മരിച്ചുപോയൊരു നാറും ജീവിച്ചിരിക്കുന്ന ഒരു നാറും. നീ അടക്കം. അതെ, ഒരു ഒത്തുതീർപ്പിന്റെ വഴിയിലൂടെ നമുക്ക് മുന്നോട്ട് പോവാം. തൽക്കാലം ഇതാ കാണുന്ന ഔട്ട് ഹൗസ് മതി, അത് കുറച്ച് പഴയതാണെന്നേ ഉള്ളൂ. നമുക്ക് തരപ്പെടുത്തി എടുക്കാം. മതി അച്ഛോ, കൂടെ വയ്ക്കാൻ സ്ഥലം കിട്ടിയാൽ വടിയല്ല വടികൾ. ഞാൻ വീർക്കോലി കടിച്ചാലും അത്താഴം മുടങ്ങും. ബാസ്, കൂടുതൽ ചിന്തിക്കണ്ട. അവൻ എന്തെങ്കിലും അവകാശം ഉറപ്പിക്കുന്നതിന് മുമ്പ് ഈ രീതി ചെവി ഏറിയാതെ നമുക്ക് ഈ വീട് വിൽക്കാം. ഇത്ര വലിയ വീടൊക്കെ പെയിന്റ് അടിക്കാൻ പോലും മുതലാകത്തില്ല. അല്ല ബാസ്, ബാസിന്റെ സ്വന്തം വീടായതുകൊണ്ട് സെന്റിമെന്റ്സ് വലുതുണ്ടോ? മറക്കാനാവാത്ത ഓർമ്മകൾ വലുതും. എങ്കിൽ പിന്നെ നമുക്ക് ആ സേട്ടുവിനെ കാണാം. കൊള്ളാവുന്ന ഒരു വില പറഞ്ഞിട്ടാണല്ലോ അയാൾ പോയത്. അയാൾ എത്ര പറഞ്ഞു? 48. ആ 48 എങ്കിൽ 48. എന്നാലും ഒരു സൂചി കുത്താനുള്ള ഇടം പോലും അവന് ഞാൻ കൊടുക്കില്ല. പശുവിന്റെ പാല് തരാം, കുമ്പക്കൂടത്തിലെ തേനും തരാം. കടും തുടിയുടെ താളത്തിലാടാൻ കളം വായിക്കാൻ വാ, തുമ്പി കളം വായിക്കാൻ വാ. Thank you.
അറിയില്ല നീ പറ നീ പറഞ്ഞാൽ മതി ഒരു കുഴപ്പമില്ല ഞാൻ പറഞ്ഞു ഇനി അത് ചെയ്താൽ മതി അയ്യോ വേണം ഉമ്മാതെല്ലാം മോളി ചേച്ചിയെ നേരത്തെ അങ്ങ് കെട്ടിയെടുത്തത് അപ്പുറത്തേക്ക് ആ വീരപറ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് അമ്മച്ചി എന്നതായാലും കുറെ കാലമായി ഞങ്ങൾ ഇവിടെ വെപ്പും കൂടിയുമായി കഴിയുമല്ലയോ ഇനി ഈ വീടുമായി എന്നാ ബന്ധമെന്ന് ചോദിച്ചാ ഒന്നും ഇല്ലതാനും എന്നാ ഉണ്ടോന്ന് ചോദിച്ചാ ഉണ്ടെന്നാലും എന്താണേലും ഇല്ലേലും ഞങ്ങൾക്കൊരു ടാറ്റസൊക്കെയുണ്ട് ജോണി എവിടുന്നോ കയറി വന്നു കുറെ മുട്ടകളെയും കൂട്ടിക്കൊണ്ട് ഞങ്ങളൊന്നും ചോദിച്ചില്ല പറഞ്ഞില്ല അത് വേറെ ഈ വീട് വിട്ടു പോകുമ്പോ ആരോടെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് പോണ്ടേ ഒന്നുമില്ലേലും രാത്രി ഗേറ്റ് പൂട്ടേണ്ടത് ഞങ്ങളുടെ ജോലി 9 മണി വരെ മേളി വെട്ടമുണ്ടായി 10:30 ഞാൻ പ്രാർത്ഥിക്കാൻ പോകുമ്പോ അവരുടെ ഒറ്റയും ബഹളം കേട്ടു തന്നെ അതിനിടയിൽ ആ പാതി വിളിയും ജീപ്പും കൊണ്ട് പുറത്തേക്ക് പോകുന്നത് കണ്ടു ഇവരിങ്ങനെ തോന്നി ദിവസം കളിച്ച് നടക്കുമ്പോഴേ അമ്മച്ചി ജപമാലയം പിടിച്ച് ഇങ്ങനെ കാറ്റ് കൊണ്ടുപോയിട്ടിരുന്ന ഞങ്ങൾ എന്നാ ചെയ്യും പറ നടന്നതെല്ലാം നല്ലതിന് നടക്കാൻ പോകുന്നതും നല്ലതിന് വായനശാലയാണെന്ന് സ്ഥിരീകരിച്ചതിനും കള്ളുഷാപ്പല്ലെന്ന് ഓർമ്മിപ്പിച്ചതിനും നന്ദി കിലോ കണക്കിന് നന്ദി കിട്ടാൻ വേണ്ടിയൊന്നും അല്ല ഞാനിത് പറഞ്ഞത് ഒരു വായനശാലയിൽ എങ്ങനെ പെരുമാറണമെന്നുള്ളത് ആദ്യം മനസ്സിലാക്കിയിരിക്കണം വായനശാലയുടെ ബൈലോ പഠിച്ചിട്ടല്ല ഞാൻ ഇവിടെ ഇരിക്കുന്നത് വായനശാലയുടെ ബൈലോ ഒന്നും പഠിക്കണ്ട ഇന്ത്യൻ ഭരണഘടനയിലെ നിയമങ്ങളെങ്കിലും മനസ്സിലാക്കിയിരിക്കണം പഠിപ്പിച്ചാ പഠിക്കാം വായനശാലയെന്നല്ല ഏത് പൊതുസ്ഥലത്തും പുക വലിക്കുന്നത് ശിക്ഷാർഹമാണ് ഏത് വകുപ്പാന്നുള്ളത് ഞാൻ എന്റെ ചേട്ടനോട് ചോദിച്ചിട്ട് പറയാം ആ വകുപ്പ് അന്വേഷിക്കുന്നതിന് മുമ്പ് ചേട്ടനെയും ബുദ്ധിമുട്ടിക്കുന്നതിനു മുമ്പ് സാമാന്യ ബുദ്ധിയുള്ള ഒരാൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ റീഡിംഗ് റൂമിനകത്ത് തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ആ പോ 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 സ്ഥലം വിട് എത്ര വലുതായാലും പോരാ പോരാന്നും പറഞ്ഞല്ലേ നമ്മളെല്ലാം കിടക്കപ്പായ എഴുന്നേക്കണത് ദേ ഇത് കണ്ടില്ലേ വലുതായതിന്റെ ഗതികേട് എവിടെയെങ്കിലും പോയി ഒളിക്കേണ്ട ഒരു ഗതികേട് വന്നാ ഇയാൾ എന്നാ ചെയ്യും വലിപ്പമൊക്കെ ഉണ്ടെങ്കിലും എന്റെ അത്ര നെഞ്ചുവിരിവില്ല എന്തൊക്കെ ആയാലും അതിന്റെ വലിപ്പം അതിനറിയില്ലല്ലോ അയ്യോടാ അപ്പൊ ഇങ്ങോട്ട് വന്ന് ചോദിക്കട്ടെ എന്നാ പേര് അയ്യോ നല്ല പേര് നല്ല മുടി കണ്ണും കൊള്ള എന്നെ കെട്ടുന്ന ഭാഗ്യവാനാ കൊച്ചേ എന്നാലും കിട്ടുമെന്ന് വേണ്ടോ ഞാൻ എന്റെ ചേട്ടനോട് കഴിഞ്ഞോളാം ചേച്ചി എനിക്കൊരു സഹായം ചെയ്യൂ എന്നാ വേണം പറഞ്ഞോ ഞാൻ എന്റെ അച്ഛന്റെ രൂപം കണ്ടിട്ടേ ഇല്ല അയ്യോ മോൾ ഇതുവരെ അപ്പച്ചനെ കണ്ടിട്ടേ ഇല്ല ഇല്ല എനിക്ക് 2.5 വയസ്സായതിൽ പിന്നെ എന്റെ അച്ഛൻ അങ്ങോട്ട് വന്നിട്ടേ ഇല്ല ആ ഫോട്ടോ കിട്ടുമെന്ന് എടുത്ത് കൊടുത്തേക്കരുത് ആ ജോണി പിശാച്ച ഇങ്ങോട്ട് വന്നാലുണ്ടല്ലോ നിന്നെ എടുത്തിട്ട് പരിപ്പോടെ അവളെങ്ങോട്ട് വിട് അങ്കിൾമാർ വിശേഷം ചോദിക്കട്ടെ ഒന്ന് ചുമ്മാ ഇരട ഈച്ചപ്പ അതെ മോളുടെ അടുത്ത് കാര്യം ചോദിച്ചാൽ സത്യം പറയോ ആ മോളുടെ ചേട്ടൻ ഒരു പെട്ടിയില്ലേ എപ്പോഴും കൊണ്ടു നടക്കണത് ഉറങ്ങുമ്പോഴും നടക്കുമ്പോഴും ബാത്റൂമിൽ പോകുമ്പോഴും ഒക്കെ കൊണ്ടു നടക്കണ ഒരു പെട്ടിയില്ലേ ആ പെട്ടിയിൽ എന്താണെന്നറിയാവോ പറയാവോ ചേട്ടൻ എപ്പോഴും കൊണ്ടുനടക്കണ പെട്ടി ചുമന്ന പെട്ടി എവിടെ കൊണ്ടുപോണ പെട്ടി അതിനകത്ത് എന്താണെന്ന് ഞാൻ പറയില്ല കേട്ടോ എത്രയായി 80 ദിവസം 80 നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഭാഷയിൽ വളരെ പൈശാചികവും മൃഗീയുവാ ചുമ്മാതല്ല അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെലവ് ഇരിക്കണമെന്ന് പറയുന്നു Ah!
ഈ പെട്ടിയിൽ എന്തോ നിനക്ക് അറിയണമല്ലോ മാസ്റ്റർ. ഇതെന്റെ ജീവിതമാണോ? ഇതി തൊട്ട ഏത് പൊന്നുപോലെ തൊലച്ചളയും ഞാൻ. ചന്ത പാർട്ടി സിരിപ്പുണ്ടെങ്കിലും ഇത് വായനശാലയാണെന്ന് തിരിച്ചറിയാനുള്ള ബുദ്ധി എനിക്കുണ്ട്. ആ ബുദ്ധി ഉണ്ടെങ്കിലേ പാവയ്ക്കയും പടവലങ്ങയും കൊണ്ട് ഇവിടെ വരാൻ പാടില്ല. ലോകം എന്താണെന്ന് അറിയാനുള്ള ജിജ്ഞാസയോടെ പത്രങ്ങൾ കരണ്ട് തിന്നുന്ന സുഹൃത്തെ ഉച്ചയാകുമ്പോ വയറു വെച്ചക്കുവേ. സത്യം, അല്ലേലും എനിക്ക് ഇത്തിരി വിശപ്പ് കൂടുതല. വിശക്കുന്നവന്റെ മുമ്പിൽ ദൈവം അപ്പോ ആയിട്ട് അവതരിക്കാറ്. ഉച്ചക്ക് വിശക്കുമ്പോ ദൈവം അപ്പോ ആയിട്ട് വന്നാലേ ഞാൻ പോയി പണി നോക്കാൻ പറയും. എന്തൊക്കെ സംഭവിച്ചാലും എനിക്ക് ഉച്ചക്ക് ചോറ് നിർബന്ധമാണ്. അതും നല്ല പുഴുക്കലരി ചോറ്. അത്ര നിർബന്ധമാണെങ്കിൽ അതനുസരിക്കാൻ ചോറും ചെല്ലും കൊടുത്തൊരു ഭാര്യ ഉണ്ടായിരിക്കണം. കല്യാണം കഴിക്കാത്തവന്റെ ഗതികേട് ഞാനിപ്പോ മനസ്സിലാക്കുന്നു. എന്നാൽ അതുകൊണ്ട് ഊണിനെ സംബന്ധിച്ചുള്ള എന്റെ നിർബന്ധങ്ങൾ ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറല്ല. ഞാനങ്ങോട്ട് വരുന്നുണ്ടെന്ന് കുട്ടിയുടെ ചേട്ടനെ അറിയിക്കണം. ഏ, ഞാനാരും അറിയിക്കാൻ പോകുന്നില്ല. അറിയിച്ചാലും ഇല്ലെങ്കിലും ഞാൻ വരും. കൃത്യം ഒരു മണിക്ക്. അയ്യോ, വരണ്ട. വരും. വരരുതെന്ന് പറഞ്ഞില്ലേ? വരൂന്ന് പറഞ്ഞില്ല. നിങ്ങൾ 4 മണിക്കൂർ ദിവസവും ഉറങ്ങൂ, നിങ്ങൾക്ക് ജയിക്കാം. നിങ്ങൾ ഒരു ദിവസം 5 മണിക്കൂറാണ് ഉറങ്ങുന്നത് എങ്കിൽ നിങ്ങൾ പരാജയപ്പെടും. നാം എല്ലാം ഉണർന്നിരിക്കുന്ന മനുഷ്യരാകണം. ഉറങ്ങിപ്പോകുന്ന നപുംസകങ്ങളായി മാറരുത് എന്നാണ് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ശരീരത്തിന്റെ സൂക്ഷ്മാംശങ്ങളിൽ ഉണർവിന്റെ ലഹരി നിറച്ച് ഉണർന്നുയർന്നുജ്വലിച്ചുദിച്ച് ഉന്നതാകാശത്തിലെ ഉഗ്രതാരങ്ങളായി മാറുവാൻ നിങ്ങൾക്ക് കഴിയണം. ഉത്തിഷ്ഠത, ജാഗ്രത, പ്രാപ്യപര, നിബോധത. ഇവിടെ നിങ്ങൾ എല്ലാവരെക്കാളും പ്രായം കുറഞ്ഞ ഒരാളാണ് നിങ്ങളുടെ ഹെഡ് മാസ്റ്റർ. അദ്ദേഹത്തിന് 50 വയസ്സായെങ്കിലും 40 വർഷം അദ്ദേഹം ഉറങ്ങിത്തീർക്കുകയാണ് ചെയ്തത്. എനിക്ക് അദ്ദേഹത്തോട് പറയാനുള്ളത് നമ്മുടെ തമിഴ്നാട് മുഖ്യമന്ത്രി നടൻ ശ്രീ MGR പണ്ടേ പറഞ്ഞിട്ടുണ്ട്, തൂങ്കാതെ തമ്പി തൂങ്കാതെ, സോംബേറി എന്ന പേർ വാങ്ങാതെ. നമുക്ക് കാണാം. അച്ഛന്റെ ഫോട്ടോ എടുത്താരാ അവിടെ വെച്ചത്? അത് പിന്നെ ചേട്ടൻ ഇവിടെ വന്നിരുന്നു. പാവം, അറിയാതെ ചെയ്തു പോയതാ. അതെടുത്ത് തിരികെ വെച്ചേക്കും. കാരണം പ്രധാനമന്ത്രിമാർ മാറി മാറി വരും, രാഷ്ട്രപിതാവ് ഒന്നേ ഉള്ളൂ. ഞങ്ങൾക്ക് സന്തോഷമുള്ളൂ, ചേട്ടനായിരിക്കാം. എന്നാലും ഞങ്ങളെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചു. അത് വിട്. ടീച്ചറെ രാജിവെച്ച് പോയ മ്യൂസിക് ടീച്ചറിന്റെ പേരെന്നതാ പറഞ്ഞത്? സംയുക്ത വർമ്മ. സംയുക്ത വർമ്മ. ആകാശവാണി തിരുവനന്തപുരം, തൃശൂർ, ആലപ്പുഴ. വിവാഹ ജീവിതത്തിന്റെ വിജയം എന്ന വിഷയത്തെക്കുറിച്ച് പ്രസിദ്ധ ദാമ്പത്യ ശാസ്ത്രജ്ഞൻ പ്രൊഫസർ അലാങ്കുലി കുൽഖൻ നടത്തുന്ന പ്രഭാഷണം ഇപ്പോൾ കേൾക്കാം. വിവാഹ ജീവിതം ഒരിണചേരലല്ല, ജീവിത അവസാനം വരെയുള്ള തുണചേരലാണ്. പിന്നെ ഈ സത്യം മനസ്സിലാക്കുക എന്നതാണ് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന നവദമ്പതികൾ ആദ്യമായി ചെയ്യേണ്ടത്. ജീവിതത്തിൽ സ്വരചേർച്ചയില്ലായ്മ ഒട്ടും അസാധാരണമല്ലെങ്കിൽ കൂടി അഭിപ്രായ വ്യത്യാസങ്ങൾ മാത്രമല്ല, ഉള്ളിൽ തോന്നുന്ന സ്നേഹവും ആത്മാർത്ഥമായി പ്രകടിപ്പിക്കുന്നവളായിരിക്കണം ഭാര്യ. ഓ, പ്രകടിപ്പിച്ചാലും മതി. വന്നു കയറുന്നത് 4 കാലം. സ്വന്തം കുഞ്ഞിനെ എന്ന പോലെ ഭർത്താവിനെ പരിചരിക്കാൻ ഭാര്യയ്ക്ക് കഴിയണം. കുളിപ്പിച്ച് വള്ളിനിക്കറോട്ട് വിടാം. വൈകുന്നേരം ജോലി കഴിഞ്ഞ് ഭർത്താവ് വീട്ടിലെത്തുന്ന സമയം പുഞ്ചിരിയോടെ വാതിൽ തുറക്കൂ.
ഇപ്പോൾ നിങ്ങളുടെ മുമ്പിലുള്ള മനുഷ്യൻ നിങ്ങളുടേതാണെന്നും നിങ്ങളുടേത് മാത്രമാണെന്നും വിശ്വസിക്കുക. ആ മനുഷ്യൻ നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണ്. He is made for you. റേഡിയോയിൽ പറഞ്ഞ കേട്ടില്ലേ? ഞാൻ പറഞ്ഞ വാക്ക് പാലിച്ചു. ഏത് വാക്ക്? ആ അത് പറഞ്ഞാ കൃത്യം ഒരു മണിക്ക് വന്നാ ചോറയില്ലാന്ന് പറഞ്ഞത്. അയ്യോ, ഞാനിത് കാര്യമായിട്ട് പറഞ്ഞതല്ലല്ലോ. ഞാൻ കാര്യമായിട്ട് തന്നെ എടുത്തു. ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരു കാര്യം പറഞ്ഞാ അതുപോലെ നടത്തും. അതാ എന്റെ ഒരു കുഴപ്പം. ഏതായാലും ഞാൻ വന്നു. ഒന്ന് വിളമ്പി തന്നൂടെ? തരില്ല. എന്താ പാടില്ലാത്തത്? തരാൻ പാടില്ല. എന്താ തരാൻ പാടില്ലാത്തത്? അതിനുള്ള അധികാരം എനിക്കില്ല. ആ അധികാരം കിട്ടുമ്പോ ഞാൻ വിളമ്പും. ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? ചേട്ടനോട് ചോദിക്കണം. ഉണ്ണാനാണെങ്കിൽ എനിക്കൊരു വീടുണ്ട്. പിന്നെ വീട്ടിൽ എന്റെ അമ്മയുണ്ട്. പിന്നെ എന്റെ കല്യാണം ഉടനെ നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരമ്മ. പിന്നെ 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 ആ വീട്ടിൽ ആരുമില്ല. ഒരാൾക്ക് എപ്പോഴും ആ വീട്ടിലേക്ക് സ്വാഗതമാണ്. ആ ഒരു കാര്യം, നമ്മൾ പരിചയപ്പെട്ടത് മുതൽ ഞാൻ ഇവിടെ വന്നതുവരെയുള്ള എല്ലാ കാര്യങ്ങളും ചേട്ടനോട് പറയണം. ഒന്ന് വിളിച്ചു വയ്ക്കരുത്. എന്തെങ്കിലും ഒന്ന് കഴിക്കാതെ ഞാനും ഈ നെല്ലിക്ക പോലെയാണ്, ആദ്യം കഴിക്കും പിന്നെ മധുരിക്കും. അത് കൊള്ളാം. അപ്പൊ അവനൊരു ഹീറോയാണ്. പറഞ്ഞതുപോലെ ചങ്കൂറ്റത്തോടെ അവൻ വന്നില്ലേ, അല്ലാതെ കുളിക്കടവിൽ വന്ന് എത്തി നോക്കിയില്ല. നിനക്കൊരു പ്രേമലേഖനവും അവൻ കൊണ്ടു തന്നില്ല. എനിക്ക് അവനെ ഒന്ന് കാണണം. പക്ഷേ നീ അവനെ എത്ര തവണ കണ്ടിട്ട്? രണ്ട് തവണ. ധാരാളം. ബുദ്ധിമതിയായ എന്റെ പെങ്ങൾക്കൊരാളെ മനസ്സിലാക്കാൻ രണ്ടേ രണ്ട് സെക്കൻഡ് മാത്രം മതി. ഇനി പറ, നിനക്ക് അവൻ ഇഷ്ടമായി? പോയേട്ടോ. മൗനം സമ്മതം. കുടിമോളെ, എനിക്ക് തൃപ്തിയായി. നിന്റെ മനസ്സിഷ്ടമുള്ള ഒരാളുടെ കൂടെ പറഞ്ഞേക്കാൻ. ചേട്ടൻ വരുമ്പോ നടന്ന കാര്യങ്ങളൊക്കെ പറയണമെന്നും പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ പിന്നെ ഒന്നും നോക്കണ്ട, അവനാണ് നിന്റെ അവൻ. ചേട്ടനോടൊരു കാര്യം പറയാനുണ്ട്. ഇനി നീ ഒന്നല്ല ഒരായിരം കാര്യം പറഞ്ഞു. ഞാൻ ഇനി ലൈബ്രറി പോകുന്നില്ല. എന്തിനാ നീ ഇനി ലൈബ്രറി പോകുന്നേ? ലൈബ്രറി നിന്നെ തേടി ഇവിടെ വരില്ലേടി. പക്ഷേ ചേട്ടൻ ഒരു കാര്യം നിന്നോട് പറയാനുണ്ട്. നാളെ നമുക്കൊരിടം വരെ പോകാം. ഇവിടെ ഒരു ചേച്ചിയുടെ വീട്ടിൽ, പാട്ട് പഠിപ്പിക്കുന്ന ഒരു ചേച്ചി. പാട്ട് പഠിപ്പിക്കുന്ന ചേച്ചിയുടെ വീട്ടിൽ ഞാൻ എന്തിനാ വരുന്നേ? എനിക്ക് പാട്ടൊന്നും പഠിക്കണ്ട. വേണം മോളെ, നീ പാട്ട് പഠിക്കണം. അത് ചേട്ടന്റെ ഒരു ആവശ്യമാണ്. നീ പാട്ട് പഠിച്ചാലേ ചേട്ടൻ ഇവിടെ പലരെയും പാട്ട് പഠിപ്പിക്കാൻ പറ്റും. വിഷമിക്കാതിരിക്കുക, ഞങ്ങൾ പോയി വരുമ്പോ ഒരു സന്തോഷ വർത്താനം ഉണ്ടാവും. മകൾ ഉദ്യോഗസ്ഥയായ എനിക്ക് വേണ്ടിയും എന്റെ മകൾക്ക് വേണ്ടിയും. അങ്ങനെ പറയരുത്, നമ്മുടെ മകൾക്ക് വേണ്ടി. എന്നെ സംബന്ധിച്ച് ഇതൊരു നല്ല ദിവസം അടിച്ചു. എന്റെ എല്ലാം ഇവളെ എന്തൊക്കെ ആക്കാൻ പറ്റോ അതൊക്കെ ഞാൻ ചെയ്യും. ഒരുപക്ഷെ നാളെ ഇവളുടെ ഭർത്താവ് ഒരു പാട്ട് കേൾക്കട്ടെ എന്ന് പറഞ്ഞാലേ വെറുതെ ചമ്മേണ്ട കാര്യമില്ലല്ലോ. എനിക്കും ഇന്നൊരു നല്ല ദിവസമാണ്. ഞാനൊരു ഇന്റർവ്യൂവിന് പോവാ. ഞാനല്ല അറിഞ്ഞു ടീച്ചർ, എനിക്കു കൂടി അവകാശപ്പെട്ട സ്കൂൾ എന്ന നിലയ്ക്ക് ഞാൻ സ്കൂളിൽ പോയിരുന്നു. ഒരു കാരണവുമില്ലാതെ ടീച്ചർക്ക് മാത്രമല്ല എല്ലാവർക്കും എന്റെ ചേട്ടൻ ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ്. ചേട്ടനോ? അതെല്ലാം പലപ്പോഴായി വിശദമായിട്ട് ഞാൻ ടീച്ചറോട് പറയാം. ഇപ്പോ തുടങ്ങിയാൽ ടീച്ചറിന്റെ ഇന്റർവ്യൂ കഴിഞ്ഞാലും പറഞ്ഞു തരില്ല. ഒരു കാര്യം ഞാൻ ഉറപ്പു പറയാം, ഞങ്ങൾ എന്നും ടീച്ചറോടൊപ്പം ഉണ്ടാകും. എന്നും. ടീച്ചർക്ക് ഈ ജോലി തീർച്ചയായിട്ടും കിട്ടും. അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. എന്നാ താമസിക്കണ്ട മോളെ, ഇത് അച്ഛനായിരിക്കുമല്ലേ ടീച്ചർ? അച്ഛനെ പോലെയാണ്. ഓ നമസ്തേ. നമസ്തേ. ബില്ലിന്റെ ബാക്കി അയാൾ എടുത്തോട്ടെ. എന്തുപറ്റി? എന്തോ ക്ഷീണം പോലെ. സാരമില്ല, മാറിക്കോളും. ആ
ഡൈഗ ഡോക്ടറെ വല്ലം കാണണോ വേണ്ട ഒന്ന് വിശ്രമിച്ചാ മതി എന്നാ നമുക്ക് ഇവിടെ ഒരു മുറി എടുക്കാം ആ മുറി ഒന്നും വേണ്ട സാരമില്ല നമുക്ക് പോവാം അല്ല 5 മണിക്കൂർ യാത്ര ചെയ്യേണ്ടതല്ലേ രാജകുടുംബത്തെ ജോലിയല്ലേ എന്നാ തമ്പുരാട്ടി കടന്നോളൂ ഗുഡ് മോർണിംഗ് തമ്പുരാട്ടി ആ അപ്പൊ ഇനി നമുക്ക് നമ്മുടെ വഴി കേട്ടോ നിങ്ങൾക്ക് നിങ്ങളുടെ വഴിയാവാ ആ വലിയ പഠിപ്പൊന്നും ഇല്ലെങ്കിലും ജോണി പറയുക അച്ഛനെ പോലെ എന്നൊന്നില്ല അച്ഛനെ ഉള്ളൂ നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും അത് മാത്രം ഇപ്പൊ അറിഞ്ഞാ മതി വലിയ മനുഷ്യനാണമ്മേ ആരും കാണാത്ത മനസ്സ് എനിക്കത് കാണാൻ കഴിഞ്ഞു ജോലിയെ പറ്റിയാണോ നീ അതെ ഒരുപാട് തെറ്റിദ്ധരിച്ചു വേദനിപ്പിച്ചു ഒന്നും മനഃപൂർവ്വമായിരുന്നില്ല അല്പം ബഹളം ഉണ്ടാക്കുമെന്നേ ഉള്ളൂ ബഹളം ഉണ്ടാക്കാത്തവരെയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത് ജീവിതത്തിൽ ആദ്യമായി ഒരാളിൽ നിന്ന് അതും ഒരു പെൺകുട്ടിയിൽ നിന്ന് ഞാൻ എൻ്റെ ജോണിക്കുട്ടിയെ പറ്റി നല്ലൊരു വർത്തമാനം കേട്ട് കർത്താവേ മരിക്കുന്നതിന് മുമ്പ് എൻ്റെ മകനെ പറ്റി ഒരു പെൺകുട്ടിയുടെ വായിൽ നിന്നും ഇത്രയും നല്ല വചനങ്ങൾ കേൾക്കാൻ കഴിയുമോ ആ കുട്ടിക്ക് നിന്നെ സ്നേഹമാണ്
ബഹുമാനമാണ്. അമ്മച്ചിയുടെ മനസ്സ് പറയുന്നു അവൾ നിനക്കുള്ളതാണെന്ന്. എന്റെ മോൻ, ലോകം ഒന്നും കീഴടക്കണ്ട. അമ്മച്ചിക്ക് ഒരേ ഒരാശയേ ഉള്ളൂ, നീ അപ്പനെ പോലെ ആവരുത്. നിനക്കൊരു നല്ല കെട്ടിയോള് വേണം. എന്റെ മോനെ, നല്ലൊരു കുടുംബം വേണം. കുടുംബസ്ഥനായിട്ട് എന്റെ മോൻ ജീവിക്കണം. അമ്മച്ചി ജീവിച്ചിരിക്കുമ്പോ ഇത് നടന്നില്ലെങ്കിൽ, അങ്ങനെയൊന്നുണ്ടായാൽ എവിടെ ഇരുന്നാലും അമ്മച്ചിയുടെ ആത്മാവ് തൃപ്തി അടയും. ചേട്ടത്തി, ജോണി വരുന്ന കണ്ടായിരുന്നു? ആ കണ്ടു. കയ്യിലൊരു കൊച്ചിനെ കണ്ടായിരുന്നു? കണ്ടു. ആ കൊച്ചേതാ? ഞാനേ ഒരേ കാര്യം ചോദിച്ചാ പറയോ? പിന്നെന്താ? ജോണിച്ചതിന്റെ കൂടെയുള്ള ആ കൊച്ചേതാ? ആരോടൊന്നും പറയരുതെന്നാ പറഞ്ഞിരിക്കുന്നു, എന്നാലും ഞാൻ പറയാം. അനാഥാലയത്തിൽ നിന്ന് ദത്തെടുത്ത കൊച്ച. ബാസിന്റെ വകയെല്ലാം ഈ കൊച്ചിന്റെ പേരിൽ എഴുതി വെക്കുമെന്നാ പറഞ്ഞത്. എന്നാൽ അവനൊന്നും കൊടുക്കൂല. ജാഫർ, ചേട്ടത് കുറെ കണ്ടതാ. ഇന്ന് ഒന്നിലേം തുടങ്ങിയൊന്നുമല്ല, കുറെ പെമ്പിള്ളേരുടെ ഡാൻസ് കാണിച്ചത് കൊണ്ടൊന്നും വീഴുന്നാനല്ല ഞാൻ. ഇതൊരു കച്ചവടമാ, അതിൽ പിന്നെ കരട് പാടില്ല. കരടോ? എന്തുവാ കരട്? കരടെന്താണെന്ന് മനസ്സിലായില്ല? ഈ വീട് വാങ്ങിക്കാനുള്ള എല്ലാ സെറ്റപ്പും ചെയ്തു വന്നപ്പോ ദേ വന്നിരിക്കുന്ന ഒരു കോടതി സ്റ്റേ, അതും ഈ വീട്ടു വിട്ട് താമസിക്കുന്ന മാണിയുടെ കയ്യിൽ. നന്ദുളിപ്പാട്ടിന്റെ ഈണം കേട്ട്, ചെമ്പകപ്പൂവിന്റെ ചന്തം കണ്ട്, മുടിയഴിച്ചിട്ട് മുറ്റത്ത് വന്ന് കളം വായിക്കാൻ, തുമ്പി കളം വായിക്കാൻ. ഏതായാലും അലക്സാണ്ടർ വൈദ്യം മരിച്ചതും ജോണി വന്നു ചേർന്നതൊക്കെ കർത്താവിന്റെ ഒരു നിയോഗമായിട്ടാ എനിക്ക് തോന്നുന്നത്. ഇല്ലെങ്കിൽ വെറുതെ ആശയക്കുഴപ്പം ഉണ്ടായേനെ. എന്താശയക്കുഴപ്പം? ഈ വാർഡിലെ മെമ്പർ സ്ഥാനം കണ്ടംബറബിൾ ഫാമിലിക്ക് തലമുറകളായി കിട്ടിയിട്ടുള്ള അവകാശം. ജോണി നല്ലതോ ചിത്ത ആയിക്കൊള്ളട്ടെ, ജോണി നിൽക്കുവാന്നേൽ ഈ വാർഡിന് ആരും എതിർത്തു നിൽക്കാൻ പോണില്ല. പക്ഷെ അവന്റെ ശീലങ്ങളൊക്കെ ഒന്ന് മാറ്റണം. അതൊക്കെ മാറുവച്ചോ, ഫുലാൻ ദേവി എം പി ആയിട്ടുള്ള നാടല്ലേ ഇത്. അധികാരം, അതിന്റെ സുഖം നമുക്കൊന്ന് അനുഭവിച്ചറിയണ്ടേ ബോസ്? വീട് വിൽക്കുമ്പോ പണം കയ്യിൽ വരും, മെമ്പർ ആവുമ്പോ അധികാരവും വരും. ആ ലഹരിക്ക് വേണ്ടിയിട്ടല്ലേ കുഴിയിലേക്ക് കാല് നീട്ടിയിരിക്കുന്നവർ പോലും കസേര കളയാതെ നാഴികയ്ക്ക് 40 വട്ടം അങ്ങ് ഡൽഹിയിലേക്ക് പറ. ബാസ് എന്നെ ഒന്ന് ആലോചിച്ചു നോക്കൂ, ഈ അവസരങ്ങൾ നമുക്ക് ഒരിക്കലേ കിട്ടൂ, അത് നമ്മൾ പ്രയോജനപ്പെടുത്തണം. കണ്ടംപറമ്പിൽ ജോണി സിന്ദാബാദ് എന്ന് വിളിക്കാൻ ഈ നാട്ടുകാർക്ക് ഒരു അവസരം കൊടുക്കണം ബാസ്. കണ്ടംപറമ്പിൽ ജോണി സിന്ദാബാദ്, കണ്ടംപറമ്പിൽ ജോണി സിന്ദാബാദ്, കണ്ടംപറമ്പിൽ ജോണി സിന്ദാബാദ്. ഈ കൂളിംഗ് ഗ്ലാസ് കൂടെ അങ്ങോട്ട് ഫിറ്റ് ചെയ്താട്ടെ. അങ്ങനെ ഞങ്ങളുടെ ബോസ് ഭരണചക്രം തിരിക്കാൻ പോവുക. ഈ തിരി ഉണ്ടല്ലോ, എപ്പോഴും മോത്തുണ്ടാവണം. പിന്നെ വരണ വഴിക്ക് വരണവരെ പോണെ താണു വീണങ്ങ് തൊഴുതണം. പിന്നെ വലിയ ആൾക്കൂട്ടം കാണുമ്പോ തൊഴുന്ന സ്റ്റൈൽ അങ്ങോട്ട് മാറ്റിയേക്കണം. കൈ ഇങ്ങനെ പൊക്കി. അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാവോ? നിന്നെ ശരിപ്പെടുത്തി തരാവണേ. Thank you.
അമ്മേ ഞാനൊരു നല്ല കാര്യത്തിന് ഇറങ്ങി തിരിച്ചിരിക്കുകയാ എന്തായാലും അതൊരു നല്ല കാര്യമാണെന്ന് എനിക്ക് ഉറപ്പുണ്ട് എനിക്ക് അമ്മയില്ലെന്നറിയാമല്ലോ ഈ ഒരു കാര്യത്തിൽ എനിക്ക് ഈ അമ്മയുടെ അനുഗ്രഹം മിസ്റ്റർ ജോണി ഈ ലോകത്ത് ഏത് ദുരന്തവും ഞങ്ങൾ സഹിക്കും പക്ഷേ നിങ്ങൾ ഞങ്ങളുടെ വാർഡ് മെമ്പറാവുന്ന ദുരന്തം ഉണ്ടാകരുത് അതിന് ഞങ്ങൾ സമ്മതിക്കില്ല അക്ഷരങ്ങളെ വെറുക്കുന്ന ഒരു ജനപ്രതിനിധി ഞങ്ങൾക്ക് വേണ്ട ഇയാൾ പൊട്ടും എട്ട് നിലയെ പൊട്ടും 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 പറഞ്ഞു കേട്ടില്ലേ എട്ട് നില പൊട്ടുന്ന് ബോസ് എന്തുവാ ഈ പറയുന്നത് അത് പിന്നെ അവന്മാർ അങ്ങനെയല്ലേ പറയത്തുള്ളൂ എന്ന് വെച്ച് ബോസിന് വെള്ളം കൊള്ളാവോ ജോണി അന്നേ പറഞ്ഞത് ഇലക്ഷൻ നിൽക്കണ്ടെന്ന് ബാസ് ഇനി പറഞ്ഞിട്ട് കാര്യമുണ്ടോ നിന്ന് പോയില്ലേ ഇനി നിന്ന് പൈറ്റിക്ക് തന്നെ ബാസിന് ഇപ്പൊ വേണ്ടത് ആത്മവിശ്വാസമാണ് അത് ഞങ്ങൾ ഇത് നമുക്ക് ദോഷം ചെയ്യും ധോണി അന്നേ പറഞ്ഞതാ ഈ പുല്ല് ലക്ഷണം നിൽക്കണ്ട ഉള്ള സമാധാനവും പോയി അയ്യോ എന്റെ ബാസെ ബാസ് വിഷമിക്കണ്ട ഇതിന്റെ പേരാണ് പ്രതിസന്ധി ആ പ്രതിസന്ധിയെ നമ്മളെ തരണം ചെയ്യും എങ്ങനെ തരണം ചെയ്യുന്നു നമ്മുടെ ഇന്നത്തെ അവസ്ഥയിൽ നമ്മളെ രക്ഷിക്കാൻ ഒരാൾക്ക് മാത്രമേ സാധിക്കൂ തനിക്കെന്താ ഭ്രാന്തുണ്ടോ അവരിവിടെ മുറ്റമടിച്ചും പാത്രം കഴിയും പുല്ല് പറിച്ചും നടന്നൊരു എന്താണീ തള്ളയാ അതിനെയൊക്കെ തൂക്കിയിട്ട് നടക്കാന്നൊക്കെ പറഞ്ഞാല് എന്റെ ബാസ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയ നാണമില്ലാന്ന് അറിയില്ല മുറയില്ല ആരൊക്കെയാണ് എപ്പപ്പ ആവശ്യം അപ്പപ്പ യൂസ് ചെയ്തെന്ന് തള്ളിയേക്കണം അവിടെ പിന്നെ ജാതിയും മതവും തറവാടുത്തും ഒന്നും നോക്കണ്ട ആ ബാസിന്റെ അപ്പച്ചന്റെ ആയ കാലത്ത് ഈ തള്ള ഒരു ദൗർബല്യമായിരുന്നു എന്ന് ഈ നാട്ടിലെ എല്ലാവർക്കും അറിയാം അവര് നാളെ നെഞ്ചി വിരിച്ച് പ്രബുദ്ധരായ ജനങ്ങളോട് പറയും കണ്ടംപറമ്പിൽ കുടുംബത്തിന് ഒരു അവകാശം തെരഞ്ഞെടുപ്പ് കാലത്ത് നാറ്റ കേസൊക്കെ ഭയങ്കര ഡിമാൻഡ് ഇല്ലയോ എന്ത് ഗതികേട് വന്നാലും ത്രേസ്യയുടെ തെണ്ണ തിരങ്ങാൻ ജോണിയെ കിട്ടുകയില്ല ബാസേ ബാസ് എന്തിന് വരണം നേതാവ് വീട്ടിൽ ഇരിക്കും അണികളിറങ്ങി അങ്ങ് ഓപ്പറേറ്റ് ചെയ്യും ഇപ്പൊ തന്നെ സെക്രട്ടേറിയറ്റിന്റെ നിലയിൽ എത്ര ലാത്തി ചാർജാ നടക്കുന്നത് ഏതെങ്കിലും ഒരു നേതാവിന്റെ ഒരു രോമെങ്കിലും ഇണങ്ങിയിട്ടുണ്ടോ അടി മുഴുവൻ ഞങ്ങൾ അണികൾക്കല്ലേ കിട്ടുന്നത് അപ്പോ ത്രേസ്യ അമ്മയെ ഞങ്ങൾ അങ്ങ് ഓപ്പറേറ്റ് ചെയ്യട്ടോ ഓപ്പറേറ്റ് ചെയ്യാവുന്നേ നല്ല ലക്ഷണം ഏതായാലും നമ്മൾ രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ തീരുമാനിച്ചിരിക്കുകയല്ലോ ഇതുപോലെ നിറയെ പലതും പ്രതീക്ഷിക്കാം ളി അങ്ങനെ പലതും പലതും ആരാ നമസ്കാരം ചേച്ചി ആരാടാ രാവിലെ വന്ന് നമസ്കരിക്കുന്നേ നിന്നെയൊക്കെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോടാ ആ പാതി പഠിക്കാൻ മറന്നുപോയവൻ നീ ഇതുവരെ അത് മുഴുവനാക്കില്ലോടാ നീയൊക്കെ ഇല്ലടാ എന്നെ കണ്ടംപറമ്പിൽ നിന്ന് ഇറക്കി വിട്ടത് അപ്പോ ചേട്ടത്തിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി എല്ലാം മനസ്സിലായി അതെ ചേച്ചിക്ക് പ്രസവിക്കാനറിയാവോ എല്ലാരും പഠിച്ചിട്ടാന്നോടാ ഈ പ്രസവിക്കുന്നത് അയ്യോ പ്രസവിക്കലല്ല പ്രസംഗം തന്നെ അതിന്റെ നേരെ വഴിയാമണ്ണ ഇങ്ങനെ എഴുതി തന്നാ മതി ബാക്കി കാര്യം ഞാനേറ്റു
ഇനിയും മുതൽ എന്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഏറ്റണം. അയ്യോ അത് പിന്നെ പ്രത്യേകിച്ച് പറയാനുണ്ടോ? ഈ നേരം മുതൽ ചേട്ടത്തി ഞങ്ങളുടെ പൊതു സ്വത്താ. അയ്യോ ചേട്ടത്തി തെറ്റി തിരിച്ചു ചേട്ടത്തി ചേട്ടത്തി വെറുതെ അങ്ങ് ഇരുന്നാ മതി, ബാക്കി എല്ലാ കാര്യം ഞങ്ങൾ അങ്ങ് ഏറ്റു. എന്നാലേ മീൻകറിക്ക് ശകലം തേങ്ങാ തിരി വെച്ചിട്ടുണ്ട്, പോയാരിക്കേ. അത്രേ ഉള്ളോ? തേങ്ങാ തിരുവിയത് അരച്ച് അത് കൂട്ടാൻ വെക്കും. ചെല്ലി ചെല്ലി, ഞാനൊന്ന് റെസ്റ്റ് എടുക്കട്ടെ. എന്നാ പിന്നെ തേങ്ങയെങ്കിൽ തേങ്ങ, മാങ്ങെങ്കിൽ മാങ്ങ. വേഗം പടി വച്ചേ ജോണി. അയ്യോ കേട്ടാ, ഒന്ന് വെച്ചാൽ രണ്ട് കിട്ടും. എന്തെങ്കിലും തീരുമാനത്തിലെത്ത്. കുട വേണോ അഥവാ കുടം വേണോ? അല്ല കുട വേണോ? താളം 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 താളം
എന്റെ കർത്താവേ, എന്തായിരുന്നു അവന്റെ ഒരു ഭരണം? ക്യാബിനറ്റ്, മണിയടി, തേങ്ങാക്കൊലം, ശ്വാസം മുട്ടിച്ച വന്നു. എനിക്ക് ആകെ ഒരു സമ്പാദ്യം ഉണ്ടായിരുന്നാണ് മീശ, അതും ജോണി കൊണ്ടുപോയി. അല്ല, മാണി മുതലാളി എന്താ ഒന്നും മിണ്ടാത്തത്? കോടതി വിധി അനുകൂലായി, അപ്പൊ പിന്നെ വീട്ടിലെ അവകാശമുണ്ടേ? ഇലക്ഷൻ ജയിച്ചു, ജനപ്രതിനിധിയായി, അപ്പൊ പഞ്ചായത്തിലും അവകാശമുണ്ടേ? അവകാശമുണ്ട്. ഇതൊന്നുമില്ലെന്നറിയുമ്പോ മുട്ടകൾ അവനെ ഇട്ടേച്ചു പോകും, അവൻ ഒറ്റയ്ക്കാവും. അടിച്ചിറക്കി വിടണം. കണ്ടം പറമ്പിൽ ജോണി കണ്ടം തുണ്ടമായ റോഡിലൂടെ നടന്ന് തെണ്ടട്ടെ. ജോണിച്ചായനല്ല നിങ്ങളാ? പറ ജോണിച്ചായന്റെ അപ്പച്ചന്റെ പേര്? കണ്ടംപറമ്പിൽ അലസ്കാണ്ടർ. എന്റെ അച്ഛന്റെ പേര്? കണ്ടംപറമ്പിൽ അലസ്കാണ്ടർ. അപ്പൊ ഒരേ രക്തം, ഒരച്ഛന്റെ മക്കൾ. ഒരച്ഛന്റെ മക്കളെ തമ്മിൽ അടുപ്പിക്കരുത്. അടുപ്പിക്കാം. അപ്പഴേ മാണി മുതലാളി, എലസ്കിന് വേണ്ടി ഞങ്ങൾ നിങ്ങൾക്ക് കുറെ സിന്ദാബാദ് വിളിച്ചതാ. നിങ്ങളോട് ആവശ്യപ്പെട്ടില്ലല്ലോ. നാണമുണ്ടോ മനുഷ്യ നിങ്ങൾക്ക്? ഇത്രയും കാലം നിങ്ങൾ അയാളുടെ ചോറല്ലേ ഉണ്ടത്. എന്നിട്ട് ഇന്നലെ വന്ന എന്റെ കൂടെ നിങ്ങൾ കൂടി, അത് നിങ്ങളുടെ ലാഭത്തിന് വേണ്ടി. നാളെ വേറൊരുത്തം വരും, അപ്പൊ നിങ്ങൾ അവന്റെ കൂടെ പോകും. ഇത്തരക്കാർക്ക് ഒരു പേരുണ്ട്, കരിങ്കാലികൾ. ഏതായാലും എനിക്ക് കരിങ്കാലികളെ വേണ്ട. നടക്കുമോത്ത്? കരിങ്കാലികളെ ദൈവം കൽപ്പാന്ത കാലത്തോളം കാത്തോളും. ഓക്കെയോ? എന്തും ജോണി സഹിക്കും, പക്ഷേ സ്ത്രീകളോട്. ബാസ് വേണ്ട, ബാസ് ഒരു തവണ അവന് മാപ്പ് കൊടുക്കണം. ബാസ് വേണ്ട, ബാസ് ബാസ്. പേടിക്കണ്ട, ഇപ്പൊ ഞാൻ കൂടെ നിൽക്കും. ഇത്രയും നാൾ ബാസ് എന്ന് വിളിച്ചതിന്റെ കൂലി കിട്ടണ്ടേ? അത് കഴിഞ്ഞാൽ ഞാൻ എന്റെ കണക്ക് തീർക്കും. എന്ന് പറഞ്ഞാൽ? ബാസിന്റെ കണക്ക് ഞാൻ തീർക്കും. എന്റെ കൈ കൊണ്ടായിരിക്കും അയാളുടെ അന്ത്യം. ബാസിന്റെ പ്രയാസം ഞങ്ങൾക്ക് മനസ്സിലാകും. അടിക്കടി തോൽവി വന്നാൽ ആർക്കും സഹിക്കില്ല. കോടതി വിധിയിൽ അവൻ ജയിച്ചു. വീട്ടിൽ ഇന്ന് അവൻ അവകാശവുമായി. തിരഞ്ഞെടുപ്പിലും അവൻ വിജയിച്ചു. ആ വിജയത്തിന്റെ ലഹരിയിൽ ഈ നാട്ടിൽ വച്ച്, നമ്മുടെ കൺമുമ്പിൽ വച്ച് അവൻ അവന്റെ പെങ്ങളുടെ കല്യാണം കൊട്ടി ആഘോഷിക്കുന്നത് ബാസ് സമ്മതിച്ചാലും ഞങ്ങൾ സമ്മതിക്കില്ല. ബാസ്, ഈ ചന്തുവിന്റെ അടുത്തൊരു വാക്ക് പറഞ്ഞാൽ മതി. കതിർ മണ്ഡപത്തിന്റെ താഴെ കെണിയൊരുക്കാൻ എനിക്ക് അല്പം വെടിമരുന്നിന്റെ ആവശ്യമേ ഉള്ളൂ.
അവരറിയാതെ തന്നെ എനിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അതാത് ഇടങ്ങളിലെത്തും. എന്റെ കയ്യിലെ റിമോട്ട് കൺട്രോൾ പ്രവർത്തിപ്പിക്കേ വേണ്ടു. കതിർ മണ്ഡപം കാലന്റെ മണ്ഡപമാവും. അതെ ബോസ്, നമ്മളെ തോൽപ്പിച്ച് അങ്ങനെ ആരും ഇവിടെ ആളാകണ്ട. അന്തം വിട്ട പ്രതി എന്ത് ചെയ്യും? കല്യാണത്തിന് എന്റെ കഴുത്തിൽ ചാർത്തേണ്ട താലി ചേട്ടൻ വാങ്ങിയത് ഓർമ്മയുണ്ടോ? അങ്ങനൊരു താലി നമ്മുടെ അമ്മയുടെ കഴുത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിട്ടാ. അപ്പൊ നമ്മൾ ജാരസന്നതികളാണ്, ഒരവകാശമില്ലാത്തവർ. ചേട്ടന്റെ സാമർഥ്യവും കോടതി വിധിയുമായപ്പോ എല്ലാം നമുക്ക് അനുകൂലമായെന്ന് മാത്രം ഞാൻ അന്ന് പറഞ്ഞത് ചേട്ടന് ഓർമ്മയില്ലേ? എന്റെ ഇടത് ഭാഗത്ത് ചേട്ടനും വലത് ഭാഗത്ത് ജോണിച്ചേനും ഇരിക്കുന്നത് എന്റെ ഏറ്റവും വലിയ സന്തോഷം. ജോണിച്ചേൻ എല്ലാത്തിലും തോറ്റു, നമ്മൾ എല്ലാത്തിലും ജയിച്ചു. പക്ഷെ ഞാനൊരു പുതിയ ജീവിതം ആരംഭിക്കുകയല്ലേ. ഈ നിമിഷത്തിൽ ജോണിച്ചേന് ദക്ഷിണ കൊടുക്കാതെ ഞാൻ കല്യാണ മണ്ഡപത്തിലേക്കില്ല. ഇത്രയും നേടിത്തന്ന എന്റെ ചേട്ടൻ ഇതുകൂടി സാധിച്ചു തരല്ലേ. ജോണിച്ചേന്റെ കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങാനും ചേട്ടൻ എന്നെ സഹായിക്കില്ലേ? ഇല്ല, ഈ വീടിന് ചേട്ടന്റെതായി ചേട്ടന്റെ അമ്മച്ചി ആഗ്രഹിക്കുന്നത് പോലെ ചേട്ടൻ ഒരു നല്ല കുടുംബസ്ഥനായി ഇവിടെ കഴിയണം. കണ്ടമ്പറമ്പിൽ കുടുംബം ഒരിക്കലും അന്യം നിന്നുകൂടാ. എനിക്കിനി ഗാന്ധിജി ആവണ്ട, നേതാജി ആവണ്ട, എനിക്ക് മാണി ആയാൽ മതി. കണ്ടമ്പറമ്പിലെ ഈ ജോണിയുടെ അനിയ മാണി. ഇനി മുഹൂർത്തം തിരിയണ്ട, ചെല്ല്. ജോണിയുടെ അപ്പച്ചന്റെ ചോരയിൽ പിറന്ന അനിയനെയും അനിയത്തെയും ചുട്ട് ചാമ്പലാക്കാൻ തീരുമാനിച്ചത് അതും അവളുടെ കഴുത്തിൽ മിന്നു കിട്ടുന്ന ദിവസം തന്നെ. അതിന്റെ കൂലിയാണ്. നിങ്ങൾ ജോണിയെ കൊണ്ട് ആനയെ വാങ്ങിപ്പിച്ചു എന്തിന്? അത് ബാസിന് വലുതാക്കി കാണിക്കാൻ. അല്ല, ആനയുടെ ഉടമസ്ഥന്റെ കയ്യിൽ നിന്ന് നിങ്ങൾ വാങ്ങിച്ച കമ്മീഷൻ ജോണിക്കറിയാം, ശരിയല്ലേ? മേല മേല എന്ന് പറഞ്ഞിട്ടും നിങ്ങൾ ജോണിയെ ഇലക്ഷനെ നിർത്തി എന്തിന്? രാപകൽ ഞങ്ങൾ അതിന്റെ പിറകെ നടന്നില്ലേ ബാസ്? എന്തിന്? ഇലക്ഷൻ തുടങ്ങി തീരുന്നതിനിടയിൽ
നിങ്ങൾ എന്തുമാത്രം തുക വെട്ടിച്ചു എന്നുള്ള കാര്യവും ജോണിക്കറിയാം. അത് ബാസ് നാരിയയ്ക്ക് 40 വട്ടം ബാസ് ബാസ് എന്ന് വിളിച്ചാൽ പൊങ്ങുന്ന ഒരു പൊങ്കനാണ് ഞാനെന്ന് നിങ്ങൾ എന്നെ പറ്റി കരുതിയിട്ടുണ്ടോ? അല്ലേ ബാസ്, എല്ലാറ്റിനും ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ട്. സൗഹൃദത്തിനും അത് ബാധകമാണ്. ഇവിടെ വെച്ച് നമുക്ക് പിരിയാം. സെറ്റിൽമെന്റ് കഴിഞ്ഞു, ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ വഴി, എനിക്ക് എന്റെ വഴി. യെസ് ബാസ്. ഒറ്റയ്ക്കാവാൻ ഞാൻ സമ്മതിക്കില്ല. ഞാനിങ്ങനെ ജീവനോട് മുന്നിൽ നിൽക്കുന്നെങ്കിൽ അതിന് കാരണം ജോണിയാണ്. ഇല്ലെങ്കിൽ ഏതെങ്കിലും റെയിൽവേ ട്രാക്കിൽ എല്ലാവർക്കും ജീവിതത്തിൽ തെറ്റുകൾ പറ്റും. ആ തെറ്റ് തിരുത്താൻ കഴിയുമ്പോഴാണ് ജീവിതത്തിന് അർത്ഥം ഉണ്ടാകുന്നത്. ജോണിയെ തിരുത്താനുള്ള ഒരു അവസരം എനിക്ക് തരൂ. എനിക്ക് വേണ്ടി മാത്രമല്ല, ജോണിയുടെ അമ്മച്ചയുടെ സന്തോഷത്തിന് വേണ്ടി. കണ്ടംപറമ്പിൽ ജോണിയെ ഒരു നല്ല ഭർത്താവാക്കാൻ എനിക്ക് കഴിയും. കാരണം 90% ജോണിക്ക് അമ്മയിൽ നിന്ന് കിട്ടാത്ത സ്നേഹം ഞാൻ തരും. 10% മതി ഭാര്യയ്ക്കുള്ള സ്നേഹം. ഇവൻ ജോണിക്ക് പറ്റിയൊരു തെറ്റാണെന്ന് മാത്രം സംയുക്ത പറയരുത്. ഇല്ല, ഞാനിവനെ നമുക്കായി ഈ ഭൂമിയിൽ വന്ന ഒരു സന്തോഷമായി മാത്രമേ കാണൂ. അവിടെ അനിയനും ചേട്ടനും ഒന്നായി. പെങ്ങളുടെ കല്യാണവും കഴിഞ്ഞു. കത്തനാരുടെ വാക്ക് കേട്ട ഞങ്ങൾ മാത്രം വെളിയിലായി. ഇനിയും ജോണിയുടെ കീഴിൽ നാളെ കെട്ട് ഞങ്ങൾ ജീവിക്കേണ്ടി വരുമോ? അങ്ങനെ പോയാലെങ്ങനാ ജോണിയുടെ കാര്യം? 25-ാം തീയതി പ്രഭാതം അവൻ കാണില്ല, 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 കാണില്ല. അല്ല കപ്പ്യാരെ, അതിനിപ്പോ അവ ഈട്ടി തടി പോലെയല്ലേ ഇരിക്കുന്നത്? അതിലൊന്നും കാര്യമില്ല. കത്തനാര് പറഞ്ഞ പറഞ്ഞതാ. അവന്റെ ആയുസ് അതിപ്പോ ഉറുമ്പ് കടിച്ചും ചാവാ, ആന കുത്തിയും ചാവാ.
24 മണിക്കൂറിനുള്ളിൽ ബോധം വീണ് കിട്ടിയാൽ രക്ഷപ്പെടും. എന്നാലും വേണ്ടപ്പെട്ടവരെല്ലാം ഒന്ന് അറിയിച്ചോളൂ. നിങ്ങളിൽ നന്മയില്ല. ജപമാല, ദൈവാനുഗ്രഹം, ചെകുത്താൻ ദൈവത്തിന് മുന്നിൽ തോൽക്കും, തോൽക്കണം. ദൈവം ജയിക്കും. ജയിക്കണം, 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 ജയിക്കണം.